എടുത്തിട്ടായിരിക്കണം പോകേണ്ടത്. അതിനനുയോജ്യമായ രീതിയിൽ നമുക്ക് ഈ ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാം. എനിവേ, ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു സ്ലൈഡ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ആം ഐ റൈറ്റ്? കാണുന്നുണ്ട്, ഉണ്ടോ? ഓക്കെ, റൈറ്റ്. എനിവേ, മ്യൂട്ട് ആണെന്ന് അറിയാം. ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ചോദിക്കുമ്പോൾ യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ, മെസ്സേജ് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, എനിവേ, ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ മേഖലകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ആരെങ്കിലും ഒരാള് ആലോചിച്ച് വേറൊരാൾ നിർമ്മിച്ച് മറ്റൊരാൾ മെയിൻറ്റെയിൻസ് ചെയ്ത് വേറൊരാള് അത് നമുക്ക് എത്തിച്ചു തന്ന് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കാം. ഒരു പക്ഷേ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആ മൊബൈല്, അത് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തില് അതിനു വേണ്ടിയിട്ട് ആളുകൾ റിസർച്ച് ചെയ്തു, അതിനു വേണ്ടിയിട്ട് പിന്നെ ആലോചിച്ചു. അങ്ങനെ അതൊരാളുടെ ഭാവനയിൽ അങ്ങനെ ഒരു ഒരു സിസ്റ്റം ഉണ്ടാവുകയാണ്. എല്ലാ മേഖലകളും നമ്മൾ കാണുന്നതൊക്കെ ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് കഴിയണം. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക എന്നതാണ്, ഡിഫറെന്റ് ആകുക എന്നുള്ളതാണ്. നിലവിലുണ്ടാകുന്ന അവസ്ഥ പോലെയല്ല, അതുപോലെ തന്നെ വരാനിരിക്കുന്ന കാലഘട്ടത്തിന് ഏതൊരു പ്രശ്നത്തെയും നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തണം. നമുക്ക് അറിയാവുന്നതാണല്ലോ, അല്ലെ? ഈ ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചത്? എല്ലാ കുട്ടികൾക്കും അറിയാം ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചത്. തലയിൽ ആപ്പിൾ വീണപ്പോ ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചു. ഈ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു. അതേ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ തലയിലും പലതും വീണിട്ടുണ്ട്. ആപ്പിൾ മരമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ചക്കയും മാങ്ങിയും തേങ്ങയും ഒക്കെ വീണിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്? ഒന്നുമില്ല, അല്ലേ? ഒരാൾ മാത്രം ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചാൽ മതിയോ? പോരാ. എല്ലാവർക്കും ചിന്തിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വിഷൻ നമ്മുടെ മനസ്സിലില്ല. ഒരു വിഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുമ്പോഴാണ് എന്ത് ചിത്രം വരയ്ക്കണം എന്നതിനെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ട് വരിക. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകണമെന്ന് നിങ്ങൾ ആലോചിക്കുമ്പോഴാണ് ആ സ്ഥലങ്ങളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തകൾ ഉണ്ടായി വരിക. നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് പല പുസ്തകങ്ങളെ കുറിച്ചും നിങ്ങളുടെ മനസ്സിലേക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ട് വരിക. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പുസ്തകമുണ്ട്. അത് ഞാൻ വായിക്കേണ്ടതാണോ, അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞതാണോ, ഞാനുമായി എന്തെങ്കിലും രീതിയിലുള്ള ബന്ധമുള്ളതാണോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കണമെങ്കിൽ ആ പുസ്തകം വായിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോഴാണ് ആ പുസ്തകം എന്റേതാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് കഴിയണം എന്നർത്ഥം. ഞാൻ സെഷൻ നടക്കുമ്പോൾ തന്നെ ഒന്ന് ഇടപെടട്ടെ. എല്ലാവരും വളരെ മിടുക്കരായ കുട്ടികളാണ്. പക്ഷെ ആ മിടുക്ക് ആരും എന്ത് ചെയ്യരുത്, സ്ക്രീനിൽ കാണിക്കരുത്. സ്ക്രീനിൽ വരക്കുകയോ കുത്തി വരക്കുകയോ ഒന്നും ചെയ്യരുത്. അതൊക്കെ എല്ലാവർക്കും അത് കാണാനും പറ്റും. മാത്രമല്ല എന്റെ സ്ലൈഡ് നാശാവുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് ആരും സ്ക്രീനിൽ തുടരുത്, സ്ക്രീനിൽ വരക്കരുത്. ഓക്കെ, ഒരു റിക്വസ്റ്റ് ആണ്. ഇനി അത് വരച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ സ്ലൈഡ് കണ്ട് ഒഴിവാക്കും. ഓക്കെ, റൈറ്റ്. ഒന്നും വിചാരിക്കരുത്, പല കുട്ടികളും ചെയ്യാൻ സ്ക്രീനിൽ വരക്കും, അവരിങ്ങനെ കുത്തി വരക്കും. അത് എല്ലാവരും കാണും, നിങ്ങളുടെ മൊബൈൽ മാത്രമല്ല കേട്ടോ. നിങ്ങൾ എല്ലാവരുടെയും മൊബൈൽ പരസ്പരം എന്ത് ചെയ്യാണ്, ഇപ്പൊ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി വേ. അപ്പൊ പറഞ്ഞു വരുന്നത് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ഇന്നലകളിൽ ആളുകൾ ചിന്തിച്ചതുപോലെ നമ്മളാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ രാജാക്കന്മാര്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് ഈ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് അടുത്ത ജനറേഷന് ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ മുമ്പിലാണ് ലോകം എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ആ വഴികളിലേക്കാണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യാത്ര ചെയ്യേണ്ടത്. നമ്മുടെ മുമ്പിൽ നിരന്നു കിടക്കുന്ന വഴികൾ ഇഷ്ടംപോലെ ഉണ്ട്. ആ വഴികളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്തു നോക്കാം. തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റീവ് ജോബ്സിനെ അറിയാലോ, സ്റ്റീവ് ജോബ്സിന്റെ ചരിത്രവും അറിയാം. എവിടെ നിന്നാണ് വന്നത്, എവിടെയാണ് എത്തിയതൊക്കെ എല്ലാവർക്കും ആ ചരിത്രമൊക്കെ അറിയാം. ഞാൻ അത് ആവർത്തിക്കുന്നില്ല. പക്ഷെ
തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തൊട്ടടുത്ത് നിന്ന് തന്നെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങണം. നാളെ ആവട്ടെ അല്ലെങ്കിൽ മറ്റന്നാളാകട്ടെ ഞാൻ കുറച്ചുകൂടി ഒന്ന് സെക്യൂർ സെറ്റിൽ ചെയ്തിട്ട് പോകാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി മാർക്ക് കിട്ടിയിട്ട് ഉദ്ദേശിച്ച കരിയറിലേക്ക് പോകാം അങ്ങനെ തുടങ്ങി നമ്മൾ എക്സ്ക്യൂസുകളുടെ ഒരു കാലഘട്ടമാണ് ആളുകൾ എപ്പോഴും ഇങ്ങനെ നാളെ 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 ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയൊന്നും മാറ്റി വെക്കാതെ തന്നെ ഇപ്പോ ചെയ്യേണ്ടത് ഇന്ന് തന്നെ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയർ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യേണ്ട ഏറ്റവും നല്ല ഒരു സമയമാണ് ഇപ്പോൾ. ഇനി എന്ത് ചെയ്യരുത്? അത് മാറ്റി വെക്കരുത്. ഇനി എങ്ങനെയാണ് കരിയറിന് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? പ്ലാനിങ് നിങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ. നമ്മളെ വീട്ടിൽ ചിലപ്പോൾ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടാവും, ഒരു മാരേജ് ഒക്കെ നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പല പല ഫംഗ്ഷനുകളിലും നമ്മൾ ഇടപെട്ടിട്ടുണ്ടാവും, ആർട്സും സ്പോർട്സും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുണ്ടാവും. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലബുകളും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ പല പരിപാടികളും നമ്മൾ ചെയ്യാറുണ്ടാകും. എന്തിനും നമുക്കൊരു കൃത്യമായ പ്ലാനിങ് എപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ അത് വിജയിക്കുകയുള്ളൂ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്ലാനിങ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഒരു പ്ലാനിങ് നിങ്ങൾ എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ? ആരും ചിലപ്പോ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ 20-ാമത്തെ വയസ്സാകുമ്പോൾ നിങ്ങൾ ഏത് അവസ്ഥകളിൽ ഉണ്ടാകും? നിങ്ങളുടെ 25-ാമത്തെ വയസ്സിൽ നിങ്ങൾ ആരാകും? നിങ്ങളുടെ 30-ാമത്തെ വയസ്സിൽ നിങ്ങളുടെ ഐഡന്റിറ്റി എന്തായിരിക്കും? 40-ാമത്തെ വയസ്സിൽ ഈ മീഡിയാസുകൾ ഈ ലോകത്ത് നിങ്ങളുടെ നിങ്ങളെ എങ്ങനെയാണ് ഈ ലോകം കാണുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളെങ്ങനെ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ ഒരു പ്ലാനിങ് നടത്തിയിരിക്കണം. ആ പ്ലാനിങ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആരും എന്തില്ല, കഴിവില്ലാത്തവരില്ല, എല്ലാവരും ഉഷാറാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, മാർക്ക് ചിലപ്പോ കൂടുതൽ ഉണ്ടാവാം, ചിലപ്പോ കുറവുണ്ടാകാം, അതൊന്നും അല്ല അവിടുത്തെ വിഷയം. മാർക്ക് ഇപ്പൊ നിങ്ങൾ നല്ല കൂടുതൽ മാർക്കുള്ളവർ പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടിയതോടെ 10-ാം ക്ലാസ്സിന്റെ ആ മാർക്ക് കഴിഞ്ഞു. മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ടോ? എന്നാൽ തന്നെ അവർക്ക് മറ്റൊരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാലും മാർക്കൊരു വിഷയമേ അല്ല. ഇനി നന്നായിട്ട് പാടാൻ കഴിയും, ഓടാൻ കഴിയും, ചാടാൻ കഴിയും, ഇല്ല ചിന്തിക്കാൻ വേണ്ടി കഴിയും, അങ്ങനെ പല കഴിവുകളും നമുക്കുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കരിയർ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ, നമ്മൾ കോഴ്സുകൾ സാധാരണ രീതിയിൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത് തൊട്ടടുത്ത് അയൽവാസികൾ എങ്ങനെ പഠിച്ചു, നല്ല ജോലിയാണോ, വിദേശത്താണോ, നല്ല ശമ്പളം ഉണ്ടോ എന്നാൽ ഞാനും അതിന് പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് ഇന്ന കോഴ്സിനാണ് പോകുന്നത് എങ്കിൽ ഞാനും അതാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠത്തിന് ഇന്ന കോഴ്സിന് പോയിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിന് പോകണില്ല, അല്ലെങ്കിൽ നാട്ടിൽ മുഴുവൻ MBA-ക്കാരാണ്, എറിഞ്ഞാൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ കിട്ടണൊക്കെ MBA-ക്കാർക്കായിരിക്കും അതുകൊണ്ട് ഞാൻ ആ കോഴ്സ് ചെയ്യുന്നില്ല, CA-ക്ക് പോകുന്നുണ്ട് പക്ഷെ തോക്കുന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ഞാൻ CA-ക്ക് പോകണില്ല. ഇങ്ങനെ നമുക്ക് എന്തുണ്ട്, ഒരുപാട് എക്സ്ക്യൂസുകൾ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല കരിയറുകൾ സെലക്ട് ചെയ്യേണ്ടത്. ഒരു കാലഘട്ടത്തിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് കുട്ടികൾക്ക് അധികം ഒന്നും വിവരം ഉണ്ടായിരുന്നില്ല, ആരും അങ്ങനെ സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ ഫീൽഡിൽ പോകുന്നതും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ റസൂൽ പൂക്കുട്ടി രണ്ട് കയ്യിൽ ആ മൈക്കും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടന്നു പോവുക അല്ലെ, ഇഷ്ടം പോലെ സൗണ്ടിന്റെ വ്യത്യസ്തമായ രീതികളും അവാർഡുകളൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ടപ്പോ ആളുകൾക്ക് മുഴുവൻ എന്താണോ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണം അല്ലെ. എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എന്ന ഒരു കാലഘട്ടത്തിലെ കുട്ടികളുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് സ്പേസില് ജോബുകൾ. കൽപ്പന ചാവള മരിച്ചതോടുകൂടി പിന്നെ കുട്ടികൾക്ക് ആ ഫീൽഡ് വേണ്ട അല്ലേ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്തിന് പിന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയൊന്നുമല്ല എന്ത് ചെയ്യേണ്ടത്, കരിയർ സെലക്ട് ചെയ്യേണ്ടത്. സിമ്പിൾ ആണ് കരിയർ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മൗൾഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ജീവിതത്തെ സിസ്റ്റമാറ്റിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് 4 കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. 4 കാര്യങ്ങളിൽ ഫസ്റ്റ് ഓഫ് ഓള് നിങ്ങളുടെ ജന്മസിദ്ധമായ കഴിവുകളാണ്, ആപ്റ്റിറ്റ്യൂഡ്, ഇന്നർ പൊട്ടൻഷ്യലാണ്. എല്ലാ ആളുകൾക്കും ജന്മസിദ്ധമായ കഴിവുകളുണ്ട്, ഒരു സംശയവുമില്ല. എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ ജന്മം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകും. ഒരു ഗുണം ഉണ്ട് ഓരോ ആളുകളേക്കും, ഓരോ ജീവികളേക്കും, ഓരോ സസ്യങ്ങൾക്കും, ഓരോ ജന്തുക്കൾക്കും ഒക്കെ ഒരു ഗുണമുണ്ട്. ആ ഗുണമാണ് നമ്മളുടെ ലൈഫ് കരിയർ എന്ന് പറയുന്നത്. അത് എന്തായിരിക്കും, അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അത് ഒരേ ലെവലിലായിരിക്കണം. അപ്പൊ നമ്മുടെ ജന്മസിദ്ധമായ കഴിവ് ഒരുപക്ഷെ നമുക്ക് പരിചയമില്ലാത്ത ഒരു സംഭവമാണ്, കാരണം ഇതുവരെ നമ്മൾ മാർക്ക് ഓറിയന്റഡ് എഡ്യൂക്കേഷനിൽ
വിശ്വസിക്കുകയും അതിന് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളാണ്. ജന്മസിദ്ധമായ കഴിവിനെ നോക്കിയിട്ടാണ് നമുക്ക് ഇതുവരെ അഡ്മിഷൻ കിട്ടിയത്? എന്തെങ്കിലും ചെയ്തത് ഏഴാം ക്ലാസ് നിന്ന് എട്ടാം ക്ലാസ്സിലേക്ക് ജയിച്ചത് ആപ്റ്റിറ്റ്യൂഡ് നോക്കിയിട്ടാണോ? അതൊന്നുമല്ല. പത്താം ക്ലാസ് ജയിച്ചത് ആപ്റ്റിറ്റ്യൂഡ് നോക്കിയിട്ടാണോ? അല്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ജന്മസിദ്ധമായ കഴിവുകളെ അനലൈസ് ചെയ്തിട്ട്. അതുകൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യണം നിങ്ങളുടെ ജന്മസിദ്ധമായ കഴിവ്. നിങ്ങൾ കേട്ടിട്ടില്ലേ സിസാറ്റ് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓഫ് ആർക്കിടെക്ട്, മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, കോമൺ ലോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെ? ഇനി വരാൻ പോകുന്ന എല്ലാ കോഴ്സുകൾക്കും ജന്മസിദ്ധമായ കഴിവുകൾ തെളിയിക്കപ്പെടുമ്പോഴാണ് അഡ്മിഷൻ കിട്ടുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജന്മസിദ്ധമായ കഴിവ് എന്താണെന്ന് അനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് മാത്രമാണോ? അത് മാത്രമല്ല, മാസ്റ്റേഴ്സുകളുടെ ലോകമാണ് വരാനിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടർ ജന്മസിദ്ധമായ കഴിവുള്ള മാസ്റ്റർ ആകുന്ന ഒരാളാണെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത് പോകുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഡോക്ടർ അടുത്താണ് പോവുക. നല്ല ടീച്ചർ അടുത്താണ് കുട്ടികള് കോച്ചിങ്ങിനും ട്യൂഷനും പോവുക, ഇല്ലെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കും. നല്ല സ്കൂളിലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുക, നല്ല ഡ്രസ്സാണ് നമ്മൾ ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ലെ? എന്തും നല്ലത് മാത്രമാണ്. നല്ല അഡ്വക്കേറ്റ്സുകളെയാണ് നമ്മൾ കേസ് ഏൽപ്പിക്കുക. ഈ നല്ലത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ തീർച്ചയായിട്ടും ആ നല്ലതിലേക്ക് നമുക്ക് വരണമെങ്കിൽ, മാസ്റ്റർ ആകണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ ജന്മസിദ്ധമായ കഴിവിനെ ഒന്ന് അനലൈസ് ചെയ്യണം. രണ്ടാമത്തത് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്, നമ്മുടെ താല്പര്യങ്ങള്, നമ്മുടെ ഇഷ്ടങ്ങള്. ഇഷ്ടങ്ങള് അത് ഒരുപാട് മേഖലകളിൽ ഇങ്ങനെ ചിതറിക്കിടക്കുന്നത് കാണാം. എല്ലാം എല്ലാം നമുക്കാകണം, എല്ലാ മേഖലകളിലും നമുക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഞാന് ഇന്ന 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 ഫീൽഡുകൾ ആകണം, ഞാൻ എനിക്ക് തന്നെ ടീച്ചറാകണം, എനിക്ക് തന്നെ കളക്ടറാകണം, എനിക്ക് തന്നെ മന്ത്രിയാകണം, എനിക്ക് തന്നെ നായകനാകണം അല്ലെ, എനിക്ക് തന്നെ സംവിധായകനാകണം, ഇങ്ങനെ ഇങ്ങനെ ഞാൻ തന്നെയാണ് എല്ലാം ആയിരുന്നു. ഇതിനെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഈ മേഖലകളെ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് കമ്പയർ ചെയ്യണം, നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഒന്ന് അനലൈസ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏതെല്ലാ മേഖലകളിൽ നിങ്ങൾക്ക് പിന്നെ താല്പര്യങ്ങളുണ്ട്, ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യങ്ങളുണ്ട്, ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്ക്. ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് അല്ലെ, എനിക്ക് എന്തെല്ലാം ഇഷ്ടങ്ങളാണ് ഉള്ളത്, എനിക്ക് ആരൊക്കെ ആകാനാണ് താല്പര്യമുള്ളത്. ആ ഇൻട്രസ്റ്റുകളെ മുഴുവനും ഒന്ന് എടുക്കുക, ഇഷ്ടമുള്ളതിനെ എടുക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾക്കാണ് അവിടെ പ്രിഫറൻസ്, ആ ഇഷ്ടങ്ങൾ എടുക്കുക. നമ്മുടെ സ്വഭാവം, നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്സ്, പല രീതികളിലാണ് നമ്മുടെ സ്വഭാവം ഉള്ളത്, പല രീതികൾ. ഇവിടെ കരിയറിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 6 ടൈപ്പ് സ്വഭാവത്തെ ഒന്ന് കാണാൻ വേണ്ടി. ഇപ്പൊ ചില ആളുകൾ ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് ആളുകൾ. എന്താ ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാല്? അന്വേഷണാത്മകമായ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കും അല്ലെ. ചില ആളുകൾ ആർട്ടിസ്റ്റിക് ആയിരിക്കും. ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യുമ്പോഴും കലാരൂപേണ ചെയ്യുന്ന ആളുകളായിരിക്കും. ചില ആളുകൾ സോഷ്യലായിരിക്കും, എന്ത് ചെയ്തു കഴിഞ്ഞാലും സമൂഹത്തിനും കൂടി ഒരു ഗുണമുണ്ടാകട്ടെ എന്ന രീതിയിൽ ചെയ്യുന്ന ആളുകളായിരിക്കും. ചില ആളുകൾ എന്റർപ്രൈസിങ് ആയിരിക്കും, ഞാനൊരു ഗുണം ചെയ്യുമ്പോൾ തിരിച്ച് എനിക്കും ഒരു ഗുണം കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. ഇങ്ങനെ നമ്മളെല്ലാവരും പല സ്വഭാവക്കാർ ആയിരിക്കും. അപ്പൊ നമ്മുടെ സ്വഭാവം ഏതാണ്, ഏതാണ് നമ്മുടെ സ്വഭാവം എന്ന് ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് അനുയോജ്യമായ സ്വഭാവത്തിന് കോഴ്സുകളിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമുക്ക് ചില ആളുകൾ ഇപ്പോൾ ഒരാൾ പറയാറില്ലേ, നേരം വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു, ഇപ്പൊ ജോലിക്ക് പോകാൻ തന്നെ ഒരു താല്പര്യമില്ല, കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സാലറിയുടെ കുറവ് കൊണ്ടാണോ? അയാൾ എലിജിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് കിട്ടിയ ജോലിയാണോ? ഒന്നുമല്ല. പക്ഷെ ആ ജോലിയും അയാളുടെ സ്വഭാവവും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, തീരെ യോജിച്ചു വരുന്നില്ല. നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് നമ്മളൊന്ന് എബിലിറ്റി, ഫിസിക്കലി ഓർ മെന്റലി നമുക്കൊരു വർക്ക് ചെയ്യുവാനുള്ള സ്കില്ലിനെയാണ് എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എബിലിറ്റി നോക്കണം. വളരെ സിമ്പിളാണ്, നമ്മുടെ കരിയറിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പ്ലാനിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ആരൊക്കെ ആകാനാണ് താല്പര്യം, നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചേ പറ്റുള്ളൂ. എനിക്ക് ആരൊക്കെയോ ആകണമെന്നുണ്ട്, അങ്ങനെയാണോ? അതല്ല, ഒറ്റൊരു കോഴ്സ് മാത്രമാണോ താല്പര്യം, അല്ല രണ്ടെണ്ണമാണോ താല്പര്യം, കൺഫ്യൂഷനുകളാണോ? എങ്കിൽ അതെല്ലാം തീർക്കാനുള്ള ഏറ്റവും സിമ്പിളായ ഒരു വഴി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആ ഇഷ്ടങ്ങൾ മുഴുവനും കിടക്കുക. വേണമെങ്കിൽ ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ചോളൂ ഏതെല്ലാം മേഖലയിലാണ് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ളത്. രണ്ടാമത്തത്, അങ്ങനെ ആഗ്രഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ നിങ്ങളുടെ ജന്മസിദ്ധമായ കഴിവിനെ നോക്കുക.
നിങ്ങളുടെ ജന്മസിദ്ധമായ കഴിവ് ആപ്റ്റിറ്റ്യൂഡ് അനലൈസ് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ പോലത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സി ജി പോലത്തെ സ്ഥാപനങ്ങളുടെ അവരുടെയൊക്കെ സഹായം തേടാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജന്മസിദ്ധമായ കഴിവിനെ ഒന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട് അതിനനുകൂലമാകുന്ന നിങ്ങളുടെ ഇൻട്രസ്റ്റിലെ അതിനനുകൂലമാകുന്ന ഘടകത്തെ മാത്രം നിലനിർത്തുക, ബാക്കിയൊക്കെ വെട്ടികളെ വെട്ടി വെട്ടി അല്ലേ. മൂന്നാമത്തത് നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പ് എടുക്കുക. എൻ്റെ സ്വഭാവം എന്താണ്, ഞാൻ ഏത് ടൈപ്പ് സ്വഭാവക്കാരിയാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് സ്വഭാവക്കാരാണ്, ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ആളാണോ, അല്ല ഞാൻ ഇങ്ങനെ നടന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ആളാണോ, യാത്രകളിൽ ചെയ്തിട്ടുള്ള ജോബാണോ ഇഷ്ടം, അതല്ലെങ്കിൽ ബിസിനസ്സാണോ ഇഷ്ടം, പണം കുറെ ഉണ്ടാക്കലാണോ പ്രശ്നം, അതല്ല സാമൂഹ്യ പ്രവർത്തനങ്ങളാണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, അങ്ങനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ സ്വഭാവത്തിന് അനുകൂലമാകുന്നതിന് മാത്രം നിങ്ങളുടെ ആ നോട്ട്ബുക്കിന്റെ പേജിൽ നിലനിർത്തുക, ബാക്കിയുള്ളതിനെ വീണ്ടും വെട്ടുക. ദെൻ നിങ്ങളുടെ എബിലിറ്റി നോക്കുക അല്ലേ. എബിലിറ്റി നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഒരു വർക്ക് ചെയ്യുവാനുണ്ടാവുന്ന ഒരു സ്കില്ല്, ഒരു നൈപുണ്യം നമുക്കുണ്ടാകണം. ആ നൈപുണ്യം, ഇപ്പൊ എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത് നല്ല സാലറി ഉണ്ടാകും, പ്രത്യേകിച്ച് ക്രൂയിസ് ഷിപ്പിലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ യാത്രകൾ ഇഷ്ടം പോലെ ഒക്കെ ചെയ്യാം, ഒക്കെ ഭയങ്കര സംഭവമാണ്, പക്ഷെ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഒരു ടേസ്റ്റും ഇല്ല. അപ്പൊ പിന്നെ ഞാൻ ഷെഫ് ആകാതിരിക്കലാണ് നല്ലത്. കാരണം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കല് ഇഷ്ടമൊക്കെ ആണെങ്കിൽ പോലും ഉണ്ടാക്കുന്നതിന് എന്തില്ല, ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല, ആളുകൾക്ക് അത്രത്തോളം താല്പര്യം അത് കഴിക്കാൻ ഇല്ല. അപ്പൊ എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് അത്രത്തോളം ശുഭകരമല്ല, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ ആ എബിലിറ്റി കൂടി നോക്കിയിട്ട് നമ്മുടെ കരിയറിനെ ഒന്ന് നോക്കുക. അപ്പോ തീർച്ചയായിട്ടും ഇത്രയും കമ്പയർ ചെയ്ത് വെട്ടി വെട്ടി അല്ലാത്തതിനൊക്കെ മാറ്റി അനുകൂലമാവുന്നതിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഒരു പാഷൻ ഉണ്ടാക്കാൻ വേണ്ടി. എന്താ പാഷൻ? ശക്തമായ ഒരു ആഗ്രഹമാണ് പാഷൻ അല്ലേ, അതിശക്തമായ ആഗ്രഹമാണ് അല്ലേ പാഷൻ എന്ന് പറയുന്നത്. രക്ഷപ്പെടണം എന്ന് മാനിനും ആഗ്രഹമുണ്ട്, പിടിക്കണമെന്ന് പുലിക്കും ആഗ്രഹമുണ്ട്, രണ്ടും അത് ശക്തമാണ്. ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള ആഗ്രഹമാണെങ്കിൽ ഒരാൾക്ക് അത് ഭക്ഷണത്തിനുള്ള ആഗ്രഹം. അങ്ങനെയായിരിക്കണം ശരിക്കും നമ്മൾ നമ്മുടെ എയിം എന്ന് പറയുന്നത്. അതിശക്തമായ ആഗ്രഹത്തെയാണ് പാഷൻ എന്ന് പറയുന്നത്. അതെനിക്ക് നേടിയേ പറ്റുള്ളൂ, വേറെ ഒരു കോംപ്രമൈസും അവിടെ ഇല്ല എന്ന രീതിയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ സ്ട്രെങ്ത്? ഒരുപക്ഷെ നിങ്ങൾക്ക് മെമ്മറി കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും മാർക്ക് കുറഞ്ഞത്. അതുകൊണ്ട് ഞാൻ സിവിൽ സർവീസ് ഒക്കെ ഞാൻ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നടക്കുമോ? എന്താ നിങ്ങൾക്ക് സംശയം? സിവിൽ സർവീസ് നിങ്ങൾക്ക് അതിശക്തമായ പാഷൻ ആണെങ്കിൽ നിങ്ങളുടെ മെമ്മറി പവർ ഒക്കെ കൂടും. നിങ്ങൾ കണ്ടില്ലേ, രണ്ട് കാലും ഇല്ലാത്ത ഒരാളാണ് ഒളിമ്പിക്സിലാണ് ഓടുന്നത്, മെഡൽ വാങ്ങിച്ച ആളാണ്. നമ്മുടെ പാഷൻ അതിശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എത്തിച്ചേരാൻ വേണ്ടി പറ്റും, അതിലൊരു സംശയമില്ല. ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. രണ്ട് കൈയുമില്ലാത്ത ആളുകൾ വാഹനം ഓടിക്കുന്നത്, കാർ റേസിംഗ് ചെയ്ത ആളുകളെ വരെ നമുക്കറിയാം അല്ലെ. അങ്ങനെ ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ കുറിച്ചിട്ട് ചിന്തിക്കാത്തത്? അപ്പോ നമ്മൾ പാഷൻ ആക്കിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഏത് ഗോൾ ആണെങ്കിലും ആ ഗോളിനെ നമ്മുടെ ആക്കിയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മളൊരു റിമാർക്കബിൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറും. എങ്ങനെയാണ് ആളുകൾ, ഒരു കൂട്ടം ആളുകളിടയിൽ നിന്ന് ഒരാൾ മാത്രം ഇത്ര ഫേമസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരാളെ മാത്രം ആളുകൾ ഇങ്ങനെ നോട്ടപ്പുള്ളിയാക്കുന്നത്, ഒരാൾക്ക് മാത്രം ഷൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഒരാൾ മാത്രം ബ്രില്യൻ്റ് ആയിട്ട് മാറുന്നത്, ഒരാൾ മാത്രം എല്ലാം ഏറ്റെടുക്കുന്ന ആളുകളായിട്ട് മാറുന്നത്, ഒരാൾ മാത്രം എല്ലാം വെട്ടിപ്പിടിക്കുന്ന ആളുകളായിട്ട് മാറുന്നത്, എങ്ങനെയാണ് റിമാർക്കബിൾ ആയിട്ട് ആളുകൾ മാറുന്നത്? സിമ്പിളാണ്. റിമാർക്കബിൾ ആയിട്ട് ആളുകൾക്ക് മാറണമെങ്കിൽ അവരുടെ മനസ്സിലൊരു മിഷൻ ഉണ്ടാകും, ഒരു ദൗത്യം അവരുടെ മനസ്സിലുണ്ടാകും. ആ ദൗത്യം ഇല്ലാത്ത ഇരിക്കുമ്പോഴാണ് നമ്മൾ ഒന്നിലും എന്ത് ചെയ്യാത്തത്, നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആകാത്തത്. നമ്മൾ എല്ലാവരും ഒരു ദൗത്യം ഉണ്ടാക്കണം, ഒരു മിഷൻ എല്ലാവർക്കും ഉണ്ടാകണം. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് മിഷൻ ഉണ്ടാകണം. ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ ഓർഗനൈസേഷനും ഓരോ രാജ്യങ്ങൾക്കും ഒക്കെ മിഷൻ ഉള്ളത് പോലെ ഓരോ വ്യക്തിക്കും ഓരോ മിഷന് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് മിഷനിൽ വേണ്ടത്? ഒന്ന്, യുവർ പാഷൻ, നിങ്ങളുടെ ശക്തമായ ഒരു ആഗ്രഹം. രണ്ട്, സ്ട്രെങ്ത്. മൂന്ന്, നിങ്ങളെ ഈ ലോകത്തിന് എന്തിനാണ് ആവശ്യം, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്.
ഞാൻ ഏതിലാണ് അറിയപ്പെടേണ്ടത്? എന്നെ കൊണ്ട് ഈ സമൂഹത്തിന്, വീട്ടില്, അല്ലെങ്കിൽ നാട്ടുകാർക്ക്, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് ഏത് മേഖലയിൽ കൊണ്ടാണ് എന്നെ കൊണ്ടൊരു ഗുണം, ഒരു കോൺട്രിബ്യൂഷൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇത്രയും കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ചെടുത്തു കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ മിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ സമയം നമുക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പൊ ചിലപ്പോ 10-ാം ക്ലാസ്സിന്റെ റിസൾട്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും, കുറച്ചും കൂടി പഠിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി മാർക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല, കാരണം സമയം കഴിഞ്ഞു പോയി അല്ലേ. പക്ഷെ ചില ആളുകൾ അങ്ങനെയാണ്, അവർ കുറച്ചുകൂടി അല്ലേ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി മാർക്ക് കിട്ടുമായിരുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മളും ഇങ്ങനെ വയസ്സാകും, എന്നിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തിയ സമയത്തെ കുറിച്ച് വീണ്ടും ഇങ്ങനെ റീതിങ്ക് ചെയ്ത് ഖേദിച്ചിട്ട് കാര്യമില്ല. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ പാരന്റ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ല, നിന്റെ ഈ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ആരോ ആകുമായിരുന്നു, ഞങ്ങളുടെ കാലഘട്ടത്തിലൊന്നും ഈ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് പഠിക്കാൻ കഴിയാതിരുന്നത്. സത്യമായിരിക്കാം, പക്ഷേ അന്നത്തെ സൗകര്യത്തിനനുസരിച്ചിട്ട് പഠിക്കാതെയും കാര്യങ്ങൾ ചെയ്യാതെയും ഇന്നത് പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. എങ്കിൽ അതിനൊരു ഗുണമാക്കിയിട്ട് ഇനി വരാൻ പോകുന്ന ആളുകൾ എന്ത് ചെയ്യണം? അതിനൊരു എക്സ്പീരിയൻസ് ആക്കി എടുത്ത് വരാൻ പോകുന്ന കാലഘട്ടം നമ്മൾ അങ്ങനെ മാറി ചിന്തിക്കേണ്ട അത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മളും എന്ത് ചെയ്യും, ഇങ്ങനെ ഇനി വരാൻ പോകുന്ന അടുത്ത തലമുറയോട് അതിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരോ ആകുമെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് മൊത്തമായിട്ടൊന്ന് അനലൈസ് ചെയ്യും, അതല്ലെങ്കിൽ നമുക്ക് കുറ്റബോധം ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാക്കണം. ആ ലക്ഷ്യം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ലക്ഷ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലർക്കും എന്ത് ചെയ്യും, സാധിക്കും. പക്ഷെ ലക്ഷ്യത്തിന് ഇടയിൽ ചിലപ്പോ അതിൽ നമുക്കെന്ത് ചെയ്യാം, ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോ തോന്നും. നിങ്ങൾ ഈ പെൻസിൽ കണ്ടിട്ടില്ലേ, അതെന്തായാലും പൊട്ടും, പൊട്ടാതെ എഴുതുക പ്രയാസമാണ്. പൊട്ടും എന്ന് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഷാർപ്നർ കയ്യിൽ കൊണ്ട് കരുതും അല്ലേ. ഷാർപ്നർ നമ്മുടെ കയ്യിലുണ്ട്, പെൻസില് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഷാർപ്പൺ ചെയ്യും, അല്ലാണ്ട് പെൻസിൽ എടുത്ത് വലിച്ചെറിയല്ലോ ചെയ്യാൻ. എന്താണ് ഈ ഷാർപ്പൺ ചെയ്യുന്നതിന്റെ ഉദ്ദേശം? ഒന്ന് ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ വീണ്ടും ഒരു കാമ്പുണ്ട്, വീണ്ടും അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും എന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഷാർപ്പൺ ചെയ്യുമ്പോൾ അത് കാണുകയും ചെയ്യും. അതുപോലെയാണ് ഗോൾ. നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴോ, ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴോ, ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴോ നിങ്ങൾക്ക് കുറെ പ്രതിബന്ധങ്ങൾ ഉണ്ടായി വരും, ത്രട്ടുകൾ ഉണ്ടായി വരും, ആ ഗോളിലേക്ക് എത്തുവാനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ വരും. അപ്പൊ തോന്നും അതൊന്നും ശരിയാവില്ല, അതൊക്കെ വിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പോകണം, ഇപ്പോഴത്തെ ജീവിതം ഒന്ന് ശരിയല്ല, ഒന്ന് സെറ്റിൽ ആവണം, ചെറിയ എന്തെങ്കിലും ജോലിക്ക് പോകണം, ചെറിയ വരുമാനം എന്തെങ്കിലുമൊക്കെ കിട്ടണം, അല്ലെങ്കിൽ അല്ലെ അങ്ങനെ എങ്ങനെ അങ്ങനെ അങ്ങനെ. നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, അതിനെ ഷാർപ്പേൺ ചെയ്യാനുള്ള ശ്രമിക്കേണ്ടത്. താൽക്കാലിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, നിങ്ങളൊന്ന് ഷാർപ്പേൺ ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യണം. ഇംപോസിബിൾ ആയതിനെയാണ് നമ്മൾ പോസിബിൾ ആക്കാൻ എടുക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് കിട്ടുന്നതിനെ എന്തിനാ പ്ലാൻ ചെയ്യേണ്ടതിന്റെ ആവശ്യം? സിമ്പിൾ ആയിട്ട് കിട്ടേണ്ടതിനെ എന്തിനാണ് നമ്മൾ 2 വർഷം വീണ്ടും ഇനി പ്ലസ് ടുവിൽ പഠിക്കാൻ പോകുന്നു, പിന്നെ ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, പി ജി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഇംപോസിബിൾ ആയ ഒരു ലക്ഷ്യത്തെ നമ്മൾ പോസിബിൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇംപോസിബിൾ ആയത് എന്താണ്? നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഗോള് നിങ്ങളുടെ മുമ്പിൽ ഇംപോസിബിൾ ആയിരിക്കും, പക്ഷെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, പോസിബിൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ പോസിബിൾ ആക്കി എടുക്കുകയാണ് ഗോൾ എന്ന് പറയുന്നത്. ഗാലപ് ഫോർ ആൻ ഒബ്ജക്റ്റ് വിത്ത് സ്ട്രോങ് അംബിഷൻ, ദാറ്റ്സ് മേക്ക് ലൈഫ് മീനിങ് ഫുൾ. ജീവിതം അർത്ഥവത്താക്കാൻ വേണ്ടിയിട്ട്, ജീവിതം അർത്ഥവത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതിച്ചു ചാട്ടമാണ്. എങ്ങനെയാണ് കുതിച്ചു ചാടുന്നത്? അതിശക്തമായ ഒരു ആഗ്രഹവുമായിട്ടാണ് കുതിച്ചു ചാട്ടുന്നത്. എവിടേക്കാണ് കുതിച്ചു ചാടുന്നത്? ഒരു പ്രത്യേകമായ ഒരു ഒബ്ജക്റ്റിലേക്കുള്ള കുതിച്ചു ചാട്ടമാണ്. ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണുക, ഒരു ഗോൾ നമ്മൾ കാണുകയാണ്, ആ ഗോളിലേക്കുള്ള അതിശക്തമായ ഒരു കുതിച്ചു ചാട്ടമാണ് നമ്മൾ നടത്തേണ്ടത്. ആ കുതിച്ചു ചാട്ടമാണ് നമ്മുടെ പാഷൻ. ആ പാഷനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുത്ത് മാറ്റേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾക്ക് എത്തുമ്പോൾ അവിടെ ചില രീതികൾ ഉണ്ട്. ആ രീതികൾ എന്ന് പറയുന്നതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ കൃത്യതയുള്ള ആളുകളായിരിക്കണം, നിങ്ങൾ എത്ര കാലം പഠിക്കും, നിങ്ങൾ മെഷറബിൾ ആയിരിക്കണം, സമയം നിങ്ങളുടെ മുമ്പിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അച്ചീവബിൾ ആയിരിക്കണം,
നിങ്ങൾ റിയലിസ്റ്റിക് ആയിരിക്കണം, നിങ്ങൾ ടൈം ബൗണ്ട് ആയിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് അവിടെ എത്തിച്ചേരാവുന്നത്. നിങ്ങൾ സ്പെസിഫിക് കൃത്യതയുള്ള ആളുകളായിരിക്കണം. ടീച്ചർ ആകണം എന്നാണെങ്കിൽ ടീച്ചർ എന്ന് പറയുന്നത് സ്പെസിഫിക് ആവുന്നില്ല. പ്ലസ് ടുവിൽ ടീച്ചർ ആകണം, അതൊന്നും സ്പെസിഫിക് ആയിട്ടില്ല. പ്ലസ് ടുവിലെ ഹിസ്റ്ററിയുടെ ടീച്ചർ ആകണം, സ്പെസിഫിക് ആവുന്നില്ല. ഗവൺമെന്റ് പ്ലസ് ടുവിലെ ഹിസ്റ്ററിയുടെ ടീച്ചർ ആകണം. അങ്ങനെ സ്പെസിഫിക് ഗോളിൽ ആയിരിക്കണം നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ ഒരു ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഇപ്പൊ ഇപ്പൊ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന, ലോകം മുഴുവനും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് കൊറോണയ്ക്കുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഏതെങ്കിലും ഒരു മരുന്ന് കണ്ടുപിടിക്കണം എന്ന് വെച്ചിട്ടാണോ അന്വേഷണം നടക്കുന്നത്? അല്ലല്ലോ, സ്പെസിഫിക് ആയിരിക്കണം അല്ലേ. തീർച്ചയായിട്ടും ഒരു സ്മാർട്ട് വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഗോളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മൾ കരിയറിനെ പ്ലാൻ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലുണ്ടാകേണ്ടത്. ഇനി വരാൻ പോകുന്ന, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത്, അത് എനിക്ക് സ്യൂട്ടബിൾ ആണോ, എന്റെ ആപ്റ്റിറ്റ്യൂഡ് അതിന് അനുയോജ്യമാണോ, എന്റെ ഇൻട്രസ്റ്റ് അതിന് അനുയോജ്യമാണോ. അപ്പോ ഇനി വരാ ഇനി എടുക്കുന്ന കോഴ്സുകൾ ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, കോഴ്സുകൾ പിന്നെ പറയാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ജന്മസിദ്ധമായ കഴിവ് ഏതാണ്, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, നിങ്ങളുടെ എബിലിറ്റി എന്താണ്, ഈ നാല് കാര്യങ്ങളും നിങ്ങളെ മനസ്സിലുണ്ടാകും. ഞാൻ മാർക്ക് പറയുന്നില്ല, മാർക്കൊന്നൊരു വിഷയമേ അല്ല. മാർക്കൊക്കെ ഇനിയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഇനിയുള്ള ശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ കിട്ടിയവർക്ക് പോവുകയും ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മൾ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. മാർക്ക് അതിന്റെ പിന്നാലെ വരും, മാർക്ക് അതിന്റെ പിന്നാലെ വരുന്ന ഒന്നാണ്. സ്മാർട്ട് വർക്കിലേക്ക് ഇനി പോകുമ്പോൾ മാർക്ക് ഏത് രീതിയിൽ വാങ്ങണം എന്നതൊക്കെയാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങൾ തന്നെ. സ്വാഭാവികമായിട്ടും ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ, സിവിൽ സർവീസ് എക്സാമിനേഷൻ പരീക്ഷ എഴുതുമ്പോഴാണ് IAS കിട്ടുന്നത്. പക്ഷെ മാർക്കൊരു വിഷയമേ അല്ല, ഡിഗ്രി ജസ്റ്റ് പാസ്സായാൽ മതി. അപ്പൊ ഡിഗ്രിക്ക് മാർക്ക് തീരെയും വാങ്ങണ്ടേ? തീരെ മാർക്ക് വാങ്ങണ്ട എന്നതിന് അർത്ഥമില്ല. മാർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർക്ക് വാങ്ങാം. അത് നിങ്ങൾക്ക് 50% വാങ്ങിച്ചാലും, നിങ്ങൾ 100% വാങ്ങിച്ചാലും നിങ്ങൾക്ക് IAS തരുന്നില്ല. അവിടെ ഡിഗ്രി ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ്, ഒരു എലിജിബിലിറ്റി മാത്രമാണ്. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? സിവിൽ സർവീസിന് ഒരു പ്രത്യേക സിലബസ് ഉണ്ട്, അവിടെ വേറെ ടൈപ്പ് കുറെ എക്സാമുകളുണ്ട്. ആ എക്സാമുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മാർക്ക് വാങ്ങാൻ വേണ്ടി സമയം ചെലവഴിക്കണോ, ആ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണോ, ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യണോ, കാര്യങ്ങൾ സ്മാർട്ടായിട്ട് നമ്മൾ കണ്ടെത്തണം. എന്തൊക്കെയാണ് അപ്പൊ അവിടെ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്ലാനിങ് എന്ത് ചെയ്യണം, ഒന്നുകൂടി മനസ്സിൽ വെച്ചിട്ടായിരിക്കണം നമ്മുടെ അടുത്ത സ്ലൈഡുകൾ നിങ്ങൾ കാണേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടാകും. സംശയങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഇപ്പൊ നമ്മളുടെ പ്രധാനമായ എന്റെ ഇപ്പോഴത്തെ വർക്ക്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സംശയങ്ങളൊക്കെ നമുക്ക് ദൂരീകരിക്കുകയൊക്കെ ചെയ്യാം. എനിവേ, നമ്മുടെ ചോയ്സുകളെ കുറിച്ചാണ് ഇനി ആലോചിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്, നിങ്ങളുടെ കരിയറിന്റെ പ്ലാനിങ്ങിൽ ഇപ്പൊ നിങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഗോൾ, നിങ്ങൾ എന്താണ് ആക്കിയിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് വാട്ട് അതല്ല കേട്ടോ ഇമ്പോർട്ടൻറ്റ്, ലാസ്റ്റ് വാട്ട്. നിങ്ങൾ ഒരു ഒരു 10 വർഷത്തെ ഒന്ന് ടാർഗറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്കൊരു 25 വയസ്സായിരിക്കും അല്ലെ. ഇപ്പോൾ SSLC ജയിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 15 വയസ്സ്, ഒരു 10 വർഷം ടാർഗറ്റ് ചെയ്യുമ്പോൾ അവർക്ക് 25 വയസ്സ്. 25-ാമത്തെ വയസ്സുകാരനാകുന്ന ഒരാൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, ഒന്ന് ഒന്ന് ഭാവനയിൽ കണ്ടു നോക്ക്. അപ്പൊ എനിക്ക് വയസ്സപ്പ് 25, അപ്പോൾ എന്റെ പേരെന്തായിരിക്കും? പേര് മാറുമോ? ചിലപ്പോ മാറും, ചിലപ്പോ അഡ്വക്കേറ്റിൽ നിന്നുണ്ടാവും, ചിലപ്പോ ഡോക്ടറിൽ നിന്നുണ്ടാവും, ചിലപ്പോ ബാക്കിൽ IAS നിന്നുണ്ടാകും അല്ലേ. പേരൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും അല്ലെ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പൊ അപ്പോൾ എന്റെ ഓഫീസ് എങ്ങനെയായിരിക്കണം, എന്റെ ഐഡന്റിറ്റി എന്തായിരിക്കണം, എന്റെ പൊസിഷൻ എന്തായിരിക്കണം, എന്റെ സാലറി എങ്ങനെയായിരിക്കണം, എന്റെ സെക്യൂരിറ്റി ഫോഴ്സ് എങ്ങനെയായിരിക്കണം, എന്റെ കാർ എങ്ങനെയായിരിക്കണം അല്ലെ, ഇങ്ങനെ 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 ഇങ്ങനെ.
അങ്ങനെയൊന്ന് പാഷനായിട്ട് അതിനെ നമ്മൾ ഡ്രീം ആക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ കരിയർ ചോയ്സുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അവിടേക്ക് ഞാൻ എത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അപ്പൊ ഏത് ഡിഗ്രി എടുക്കണം, ഞാൻ അപ്പൊ എവിടെ കോച്ചിങ്ങിന് പോകണം, ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെ നമുക്ക് ആ രീതിയിലേക്കാണ് നിങ്ങൾ കരിയറിനെ എന്ത് ചെയ്യേണ്ടത് പ്ലാൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഞാൻ എഫ് എസ് എൽ സി കഴിഞ്ഞു ഇനി അടുത്തത് എന്താ, അടുത്തത് പ്ലസ് ടു അല്ലെങ്കിൽ പോളിക്ക് പോകാം അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും പോകാം. അത് കഴിഞ്ഞിട്ട് ഇത് കഴിയട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് വരും, എന്നിട്ട് പിന്നെയും നെക്സ്റ്റ് വാട്ട്, അപ്പൊ കൺഫ്യൂഷനായി. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഡിഗ്രി വരും, പിന്നെ നെക്സ്റ്റ് വാട്ട്. ഇങ്ങനെയല്ല കരിയറിന് എന്ത് ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ കരിയറിനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കുറെ മുൻകൂട്ടി കാണണം, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഗോളിനെ സെറ്റ് ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചോയ്സ്, നിങ്ങളുടെ ചോയ്സുകൾ. ഇപ്പോ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ രീതിയിൽ നിങ്ങൾ കരിയറിനെ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചോയ്സ് എന്താണ്, ആ ചോയ്സിലേക്കാണ് ഇനി നമ്മൾ പോകേണ്ടത്. അതിന് ഞാനൊന്ന് ഷോർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊന്ന് വിശദീകരിക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ മൂന്ന് വഴികളാണ് ഉണ്ടാവുക. ഒന്നാമത്തത് ഹയർ എഡ്യൂക്കേഷൻ ആണ്, രണ്ടാമത് ടെക്നിക്കൽ കോഴ്സാണ്, മൂന്നാമത്തത് ഷോർട്ട് ടൈം കോഴ്സസ് ആണ്. ഒരാൾ ഹയർ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തു എന്ന് കരുതുക, ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വഴികളിലൂടെയാണ് ഒരാൾ സഞ്ചരിക്കാൻ പോകുന്നതെങ്കിൽ അവന്റെ മുമ്പിൽ മൂന്ന് വഴികൾ ഉണ്ടാകും. ഒന്ന് എച്ച് എസ് സി, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധാരണ പ്ലസ് ടു, അല്ലെങ്കിൽ വി എച്ച് എസ് സി, അല്ലെങ്കിൽ ടി എച്ച് എസ്. വി എച്ച് എസ് സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ്, ടി എച്ച് എസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി. അതിലേക്കാണ് ഒരാൾ കയറുന്നതെങ്കിൽ അയാളുടെ മുമ്പിൽ മൂന്ന് വഴികൾ ഉണ്ടാകും, സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ടാകും, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. അതല്ല, നമുക്കൊന്ന് തിരിച്ച് വീണ്ടും പത്താം ക്ലാസ് കഴിഞ്ഞ് ആ ജംഗ്ഷനിലേക്ക് തന്നെ വരിക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ മൂന്ന് മേഖലകൾ, ഹയർ എഡ്യൂക്കേഷൻ അല്ലെ, ടെക്നിക്കൽ കോഴ്സുകൾ, ഷോർട്ട് ടൈം കോഴ്സുകൾ, നമുക്ക് ടെക്നിക്കൽ വഴികളിലൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ അയാളുടെ മുമ്പിൽ പോളി ഡിപ്ലോമ ഉണ്ടാകും, ഐ ടി ഐ ഉണ്ടാകും, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജി, ഇങ്ങനെ ടെക്നിക്കൽ ഫീൽഡുകൾ ഉണ്ടാകും. അതല്ലെങ്കിൽ ഷോർട്ട് ടൈംസ് കോഴ്സുകൾ, ഇപ്പോൾ ഹോമിയോ നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോമിയോ ഫാർമസി അസിസ്റ്റന്റ്, അങ്ങനെയൊക്കെ തുടങ്ങി ഓരോ ഷോർട്ട് ടൈം ജോബ് ഓറിയന്റഡ് ആയ കോഴ്സുകൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു പത്താം ക്ലാസ് കഴിഞ്ഞതിന്റെ മുമ്പിൽ ഈ മൂന്ന് വഴികളാണ് ഉണ്ടാവുക. ഇനി നമുക്ക് പ്ലസ് ടു കഴിയും, പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിയെ വെച്ച് നോക്കാം. ഇപ്പൊ കൊമേഴ്സ് പ്ലസ് ടു കഴിഞ്ഞു, കൊമേഴ്സ് പ്ലസ് ടുവിൽ അവർ പഠിക്കുന്നത് അക്കൗണ്ടൻസി പഠിക്കും, ഇക്കണോമിക്സ് ഉണ്ടാവും, ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവും, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉണ്ടാകും അല്ലെ. ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ്, അതങ്ങനെ ബി കോമിലേക്കും എം കോമിലേക്കും ഒക്കെ അങ്ങനെ കൊണ്ടുപോകും. ഇങ്ങനെയുള്ള ഡിഗ്രികൾ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകളിലൂടെ ആ കൊമേഴ്സുകാരന് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും കമ്പൽസറി ആയിട്ട് പഠിക്കണം, ഇക്കണോമിക്സ് ആർ സ്റ്റാറ്റിസ്റ്റിക്സ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് കൊമേഴ്സുകാരന് ആഫ്റ്റർ കോഴ്സുകളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾക്കോ, ഹ്യൂമാനിറ്റീസുകാരനും അങ്ങനെ ഒരുപാട് മേഖലകളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് കോഴ്സുകളുണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇക്കണോമിക്സ് അങ്ങനെ തുടങ്ങി ഒരുപാട് കോഴ്സുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഹ്യൂമാനിറ്റീസുകാരന്. ആ കോഴ്സുകളൊക്കെ എടുത്തിട്ട് ആഫ്റ്റർ കോഴ്സുകളിലേക്ക് പോകണം. ബി എ എക്കണോമിക്സ് എടുക്കാം, എം എ എക്കണോമിക്സ് എടുക്കാം, ബി എ പൊളിറ്റിക്കൽ, എം എ പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇന്റർനാഷണൽ റിലേഷൻസ്, അല്ലെങ്കിൽ സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, ഇങ്ങനെയൊക്കെ ഹ്യൂമാനിറ്റീസ് എടുത്ത് വൈഡ് ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. ഇങ്ങനെ കിടക്കുകയാണ് ഹ്യൂമാനിറ്റീസ്, പരന്ന് പരന്ന് കിടക്കുകയാണ് ഒരുപാട് വഴികൾ. അങ്ങനെ നമുക്ക് ഹ്യൂമാനിറ്റീസുകാരന് അങ്ങനെയും പോകാം. ഇനി ഒരു സയൻസ് കോഴ്സ് എടുത്ത ആൾക്ക് അവരുടെ കെമിസ്ട്രി, ഫിസിക്സ്, ജിയോളജി, ജി ഐ ഇൻഫർമാറ്റിക് സിസ്റ്റം, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മെറ്റീരിയോളജി, ഓഷ്യോനോഗ്രാഫി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബയോളജിക്കൽ സയൻസ്, ബയോടെക്നോളജി, ജനറ്റിക്കൽ സയൻസ് അല്ലെ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഫീൽഡുകൾ, ഹോം സയൻസ്, ഹോം ഇക്കണോമിക്സ്, ന്യൂട്രിഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ആസ്ട്രോണമി അല്ലെങ്കിൽ സുവോളജി, ഇങ്ങനെയൊക്കെ തുടങ്ങി മേഖലകൾ, ഫോറസ്ട്രീസ്, ബോട്ടണി, അങ്ങനെ തുടങ്ങി സയൻസ് കാരണം അങ്ങനെയുള്ള ഡിഗ്രികളൊക്കെ
എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്ക് മുന്നോട്ടേക്ക് പോകാം. ഞാനിങ്ങനെ ഹിന്ദികളാണ് തരുന്നത്. ഇനി ഫിസിക്സ് കഴിഞ്ഞാല് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞാല് അല്ലെങ്കിൽ അക്കൗണ്ടൻസി കഴിഞ്ഞാല് അതിന്റെ ആഫ്റ്റർ കോഴ്സുകള്, അതിന്റെ കോളേജസുകള്, അതിന്റെയൊക്കെ എൻട്രൻസ് എക്സാമിനേഷനുകള്, അതിന്റെയൊക്കെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകള്, അത് ഇവിടെ പഠിക്കണോ പുറത്തു പഠിക്കണോ, ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളും ഉണ്ടാകും. ഒന്നിന് മാത്രം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ഇപ്പോൾ വിശദീകരണം തരാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുകയാണ് ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അത് ക്ലിയർ ആക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഏതൊക്കെ മേഖലകളുണ്ടെന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ സെഷൻ കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എനിവേ, കുറച്ച് പ്രൊഫഷണൽ കോഴ്സുകൾ. ഫസ്റ്റ് ഓഫ് ഓൾ എഞ്ചിനീയറിംഗ്, പല ടൈപ്പ് എഞ്ചിനീയറിംഗ് അല്ലെ, എഞ്ചിനീയറിംഗ്, പാരോസ്പേസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ട് ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മൈനിങ് എഞ്ചിനീയറിംഗ്, മിനറൽസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ ഭാഗങ്ങൾ, ഒരുപാട് ഭാഗങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുള്ള ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻസുകൾ അല്ലെ, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷനുകൾ, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എൻട്രൻസ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എൻട്രൻസ്, അല്ലെങ്കിൽ കേരളത്തിന്റെ എൻട്രൻസുകൾ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ തുടങ്ങിയത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദെൻ മെഡിക്കൽ എന്ന് പറയുന്ന ഫീൽഡുകൾ, മെഡിക്കലിന് നമുക്ക് പല രീതികൾ, പല പല മേഖലകൾ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഒന്ന് മെഡിസിൻസ് തന്നെ എടുക്കാം, MBBS അല്ലെങ്കിൽ BDS അല്ലെങ്കിൽ ഹോമിയോ, ആയുർവേദ, അതല്ലെങ്കിൽ സിദ്ധ മെഡിസിൻ, അല്ലെങ്കിൽ വെറ്റിനറി സയൻസ്, ഇങ്ങനെ മെഡിക്കൽ സയൻസിന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മെഡിക്കലിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നീറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എടുത്തിട്ടാണ് മെഡിക്കലിന് പോകുന്നത്. ഒരുപാട് സ്പെഷ്യലൈസേഷനുകൾ ഈ മെഡിക്കൽ ഫീൽഡുകൾ, ഇഷ്ടം പോലെ സ്പെഷ്യലൈസേഷൻ, കാർഡിയോളജി അല്ലെങ്കിൽ ന്യൂറോളജി, അങ്ങനെ തുടങ്ങി ഇഷ്ടംപോലെ സൂപ്പർ സ്പെഷ്യലായിട്ട് കോഴ്സുകളും ഉണ്ട്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് സാധാരണ സ്പെഷ്യലൈസേഷനുള്ള കോഴ്സുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, എയിംസ്, ജിപ്മർ, FMC, PGIMR, ഇങ്ങനെ തുടങ്ങി അലിഗഡ് പോലത്തെ ഇഷ്ടംപോലെ സ്ഥാപനം, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ പുറത്തോ ഉള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളും ആയിട്ടുള്ള മേഖല. ദെൻ പാരാമെഡിക്കൽ കോഴ്സുകൾ അല്ലേ, ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഫാർമസി, നഴ്സിംഗ്, ഡെന്റൽ മെക്കാനിക്, ഡെന്റൽ ഹൈജീനിസ്റ്റ്, അതേപോലെ ന്യൂറോ ടെക്നോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, അനസ്തേഷ്യ, ബ്ലഡ് ബാങ്കിങ് ടെക്നോളജി, അങ്ങനെ തുടങ്ങി ഒരുപാട് ഭാഗങ്ങൾ. ഈ പാരാമെഡിക്കലിന് നമുക്കൊരു രണ്ട് ഭാഗമാക്കിയിട്ട് മാറ്റാം. സാധാരണ രീതിയിൽ വരുന്ന കോഴ്സുകൾ, രണ്ട് പുതിയ ന്യൂ ജനറേഷൻ കോഴ്സുകൾ, രണ്ട് രീതിയിൽ നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾ എടുക്കാം. ദെൻ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ഒരുപാട് കോഴ്സുകൾ, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ്, അതല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷ്വറൻസ്, ഇങ്ങനെ തുടങ്ങിയ മേഖലകളൊക്കെ, അതല്ലെങ്കിൽ ഫുഡ് സയൻസും ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ മെഷീനറികൾ ഡെവലപ്പ് ചെയ്യുന്ന ഭാഗങ്ങളും, അങ്ങനെയൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഡിഫൻസ് സർവീസ് അല്ലെ, നേവി, ആർമി, നേവൽ അക്കാഡമി, എയർഫോഴ്സ്, ഇതാണ് ഡിഫൻസ് സർവീസ്. ദെൻ ഡിഫൻസ് സർവീസിലേക്ക് പോകണമെങ്കിൽ NDA പോലത്തെ നാഷണൽ ഡിഫൻസ് അക്കാഡമി ഉണ്ട്, ഏഴിമല നേവൽ അക്കാഡമി അറിയാലോ, നേവൽ അക്കാഡമി, അങ്ങനെയുള്ള രണ്ട് സ്ഥാപനങ്ങളിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പോകാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഏരിയകൾ ഒക്കെ നമുക്ക് ഡിഫൻസ് മേഖലകളിലേക്കൊക്കെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏരിയ. ദെൻ മാനേജ്മെന്റ് കോഴ്സുകൾ എടുക്കാം അല്ലെ. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ MBA എന്ന് പറയുന്ന കോഴ്സ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാസ്റ്റർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ബിസിനസ് സ്റ്റഡീസ്, അതിനൊരു ഡിഗ്രിയാണ് വേണ്ടത്, ഏതെങ്കിലും ഒരു ഡിഗ്രി വേണം. അതിന്റെ മാനേജ്മെന്റ് തന്നെ എടുക്കുകയാണെങ്കിൽ BBA, BBM, BBS തുടങ്ങിയ കോഴ്സുകൾ എടുക്കാം. ഇനി അതല്ലെങ്കിൽ BCOM പോലത്തെ കോഴ്സുകൾ എടുത്തിട്ടും MBAയിലേക്ക് പോകണം. ഇനി അതല്ലെങ്കിൽ ഏത് ഡിഗ്രി കൊടുക്കാം. അപ്പൊ ഈ ഡിഗ്രികൾ MBA ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ MBAയുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉള്ള ഫീൽഡാണ് MBAയുടെ. ഫിനാൻസ് മാനേജ്മെന്റ്, പേഴ്സണൽ മാനേജ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റ്, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഏരിയകള് ഈ മാനേജ്മെന്റിന്റെ ഭാഗങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏതിനെയാണ് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ ഏത് ബിസിനസ് ഫേമിലാണ് നിങ്ങൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ടൈപ്പ് ഓഫ് ബിസിനസ് എന്താണ്, അതിനെ കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എന്നിട്ടായിരിക്കണം നിങ്ങൾ MBA ചെയ്യണം. അപ്പോൾ ടൂറിസത്തെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ബാച്ചിലർ ഓഫ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഡിഗ്രി ചെയ്തിട്ട് MBAയിൽ ടൂറിസം ചെയ്യുകയാണ് വേണ്ടത്. ഫിനാൻസിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ BCOM കഴിഞ്ഞ് എന്നിട്ട് MBA എടുക്കുകയാണ് ചെയ്യേണ്ടത്.
അല്ല നിങ്ങൾ ഡയറക്ടർ ഓഫ് കോർഡിനേഷൻ ഫീൽഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവണം എന്നാണെങ്കിൽ ബി ബി എ കഴിഞ്ഞിട്ട് എം ബി എ എടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റർ ആവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എം ബി എ എടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ബി എ ലിറ്ററേച്ചറോ ബി എ ഇംഗ്ലീഷോ അതല്ലെങ്കിൽ സോഷ്യോളജിയോ എം ബി എസ് ഡബ്ല്യുഒ ഒക്കെ കഴിഞ്ഞിട്ട് എം ബി എ ഹ്യൂമൻ റിസോഴ്സ് എടുക്കുന്നതാണ് നല്ലത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ എന്തിനെയാണ് ബിസിനസ് ചെയ്യുന്നത് നോക്കിയിട്ടായിരിക്കണം എം ബി എയിലേക്കൊക്കെ പോകേണ്ടത്. ദെൻ ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻ കാറ്റ് മാറ്റ് കാമാറ്റ് ടാൻസെറ്റ് ഇഷ്ടംപോലെ എൻട്രൻസുകൾ ഞങ്ങൾ ചോദിക്കുന്ന നമുക്ക് നേടുക. ലോ പഠനം കേരളത്തിൽ രണ്ട് രീതിയിൽ എൽ എൽ ബി പഠിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് 5 വർഷം എൽ എൽ ബി പഠിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് 3 വർഷവും എൽ എൽ ബി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലാവുന്നു. ദെൻ കേരളത്തിലെ പഠനത്തെ കേരളത്തിലെ കോളേജുകളിലാണ് പഠിക്കുന്നതെങ്കിൽ കേരള ഗവൺമെന്റിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് എഴുതേണ്ടത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പോകുന്നതെങ്കിൽ ക്ലാറ്റിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ലോക്ക് എഴുതേണ്ടത്. പാറ്റേൺ ലോസ്, സൈബർ ലോസ്, മീഡിയ ലോസ്, ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോസ് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ലോസിന്റെ സ്പെഷ്യലൈസേഷൻ ആക്കി എടുക്കാം. ലോസിലേക്ക് പോകുമ്പോൾ ഒരു വക്കീൽ മാത്രമല്ല ആവുന്നത്, മജിസ്ട്രേറ്റ് ആവാം, ജഡ്ജി ആവാം, ലീഗൽ അഡ്വൈസർ ആകാം, അതല്ലെങ്കിൽ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന കൺസൾട്ടന്റ് ആവാം, ഇങ്ങനെയൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരുപാട് ഏരിയകൾ വരുന്നുണ്ട്. മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ജേർണലിസം, പ്രിന്റ് മീഡിയ ജേർണലിസം, വിഷ്വൽ മീഡിയ ജേർണലിസം, റേഡിയോ ജേർണലിസം, ആക്ടിങ്, ഫിലിം അല്ലെങ്കിൽ പ്രൊഡക്ഷൻസ്, സിനിമാറ്റോഗ്രാഫി, അനിമേഷൻസ്, വീഡിയോഗ്രാഫി, എഡിറ്റിംഗ് ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഫീൽഡുകൾ ജേർണലിസത്തെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല രീതിയിൽ നമുക്ക് ജേർണലിസം കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അഡ്വർടൈസ്മെന്റ്, ഇനി വരുന്ന കാലഘട്ടം പരസ്യമില്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല അല്ലെ. എന്തും പരസ്യത്തിലൂടെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. സ്വാഭാവികമായിട്ടും അഡ്വർടൈസ്മെന്റിന് നല്ല സാധ്യതകളുള്ള കാലഘട്ടമാണ് വരാൻ വേണ്ടി പോകുന്നത്. എന്ത് ചെയ്യാം, നമുക്ക് പരസ്യത്തെ എന്ത് ചെയ്യാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഏതൊരു മോഹൻലാലിന്റെ ഫിലിമിൽ പറയുന്നില്ലേ ഗാഥാജാമം അല്ലെ, വേർ എവർ യു ഗോ ഐ വിൽ ബി ദർ. ഒരു വേർഡ് കിട്ടുക എന്നുള്ളതാണ് പരസ്യത്തിൽ ഇമ്പോർട്ടൻ്റ് അല്ലെ. മീഡിയ പ്ലാനിങ്, ക്ലയന്റ് സർവീസ്, ആർട്ട് ഡയറക്ഷൻ, കോപ്പി റൈറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് ഇങ്ങനെ തുടങ്ങിയ ഫീൽഡിലേക്കൊക്കെ എന്ത് ചെയ്യാം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻസ് അല്ലെ. അക്കൗണ്ടൻസി, അക്കൗണ്ടൻസിൽ ഒരാൾക്ക് അക്കൗണ്ടന്റ് ആകണമെങ്കിൽ നമുക്ക് സിമ്പിൾ ഒരു ബി കോം മതി. ധാരാളമാണ് ബി കോമിന് അക്കൗണ്ടൻസി ആണ്. സാധാരണ രീതിയിൽ കുട്ടികൾക്ക് ബി കോമിന് പഠിക്കാൻ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബി കോം എന്ന് പറയുന്ന ഒരു പഴയ കോഴ്സല്ലേ. ബി കോം പേര് പഴയതായിക്കോട്ടെ, നിങ്ങൾ അതിന് ടെൻഷൻ ആവണ്ട, ബി കോം നല്ല കോഴ്സ് തന്നെയാണ്. അപ്പൊ ബി കോം എടുക്കാം, എം കോം എടുക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇന്ത്യൻ സി എ, കോസ്റ്റ് വർക്ക് അക്കൗണ്ടന്റ്, എ സി സി എ എന്ന് പറഞ്ഞിട്ട് അക്രഡിറ്റഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പബ്ലിക് അക്കൗണ്ടിങ്, അങ്ങനെ തുടങ്ങി അക്കൗണ്ടൻസിയെ നമുക്ക് അങ്ങനെ നല്ല സ്പെഷ്യലൈസേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അല്ലെങ്കിൽ ഫിനാൻസിന്റെ സ്പെഷ്യലൈസേഷനിലേക്ക് പോകാം. ഫിനാൻസിന്റെ സ്പെഷ്യലൈസേഷനിലാണെങ്കിൽ ഇപ്പൊ എം ബി എയിൽ ഫിനാൻസ് എടുക്കാം, അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ഫിനാൻസ് കൺട്രോൾ, മാസ്റ്റർ ഓഫ് ഫിനാൻസ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറി ഫിനാൻസിൽ വരുന്നതല്ല, മറ്റൊരു ഏരിയയാണ് കമ്പനി സെക്രട്ടറി. ഇങ്ങനെയൊക്കെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ബയോടെക്നോളജി, മെഡിക്കൽ ബയോടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി, അഗ്രികൾച്ചർ ബയോടെക്നോളജി, അനിമൽ ബയോടെക്നോളജി ഇങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. ഫാഷൻ ആൻഡ് ഡിസൈനിങ്, ഒരുപാട് ഏരിയ ഇങ്ങനെ കിടക്കുകയാണല്ലേ. ഫാഷൻ ഡിസൈനിങ്ങിന് ഏതൊന്നിനെയും നമുക്ക് എന്ത് ചെയ്യാം ഫാഷൻ ആൻഡ് ഡിസൈനിങ്ങിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ സെറാമിക് ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈനിങ്, എക്സ്റ്റേണൽ ഡിസൈനിങ്, മൈനിങ് ഡിസൈനിങ്, ഗ്ലാസ് ഡിസൈനിങ്, പെയിന്റ് ഡിസൈനിങ്, ഇലക്ട്രോണിക്സ് ഡിസൈനിങ്, ഡയമണ്ട് ഡിസൈനിങ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഏരിയകളാണ് കിടക്കുന്നത് അല്ലെ. അതിലൊക്കെ തന്നെ പ്രീമിയറായ ഇഷ്ടം പോലെ സ്ഥാപനങ്ങളും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഫോറൻസിക് സയൻസ്,
ഫിസിക്കൽ ഫോറൻസിക് സയൻസ്, കെമിക്കൽ ഫോറൻസിക് സയൻസ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഏരിയകളിലേക്ക് നമുക്ക് പോകാം. ഹോട്ടൽ മാനേജ്മെന്റ്, ഫുഡ് പ്രൊഡക്ഷൻസ്, ബേക്കറി ആൻഡ് കൺഫെക്ഷണറി, ഹോട്ടൽ അക്കോമഡേഷൻസ് ആൻഡ് ഓപ്പറേഷൻസ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് അങ്ങനെ തുടങ്ങിയ ഏരിയകളിലേക്കൊക്കെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ലാംഗ്വേജസുകൾ എടുക്കാം അല്ലെ, ഇംഗ്ലീഷ്, സ്പാനിഷ്, അല്ലെങ്കിൽ അറബിക്, ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ഇഷ്ടം പോലെ ലാംഗ്വേജസുകൾ കിടക്കുകയാണ്. ഇന്റർനാഷണൽ ലാംഗ്വേജസുകളായിട്ടും ഒക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സൈക്കോളജി, ബി എ സൈക്കോളജി, ബി എസ് സി സൈക്കോളജി, എം എ സൈക്കോളജി, എം എസ് സി സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി, ന്യൂറോ സൈക്കോളജി, ഇങ്ങനെ തുടങ്ങി ഹ്യൂമൻ സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, ഒരുപാട് ഏരിയകളിലേക്ക് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റും. ആർക്കിയോളജി, ഹിസ്റ്ററിയുടെ ഒക്കെ ഒരു ഒരു ഭാഗമായിട്ട് വരുന്ന ഏരിയയാണ് ആർക്കിയോളജി, മ്യൂസിയോളജി, ന്യൂമിസ്മാറ്റിസ്റ്റ് അല്ലെങ്കിൽ ക്യൂരേറ്റർ, ഇങ്ങനെയൊക്കെയുള്ള ലെവലിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ട്രാവൽ ആൻഡ് ടൂറിസം അല്ലെ, ബാച്ചലർ ഓഫ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എം ബി എയിൽ ടൂറിസം, ഇങ്ങനെയൊക്കെ എടുത്തിട്ട് നമുക്ക് ഫീൽഡുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതിനോടനുബന്ധമായിട്ട് വരുന്ന ഐആർടിയുടെ കോഴ്സുകളും ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചില കോമ്പറ്റീവ് എക്സാമിനേഷൻ, യു പി എസ് സിയുടെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാമിനേഷൻസ്, പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാമിനേഷൻസ്, ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എക്സാമിനേഷൻസ്, സബ് ഇൻസ്പെക്ടർ, സി ബി ഐ, ഇന്റലിജൻസ്, സി ആർ പി എഫ് ഇങ്ങനെയൊക്കെ തുടങ്ങിയ മേഖലകളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ സിവിൽ സർവീസിന്റെ ഡിഫറെന്റ് ഏരിയകൾ, കോമ്പറ്റീവ് എക്സാമിനേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ സിവിൽ സർവീസ് എക്സാമിനേഷൻസ്. നമുക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻസുകൾ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഡിഗ്രിയാണ് മിനിമം ഒരു സിവിൽ സർവീസ് എക്സാമിനേഷന് എഴുതാൻ വേണ്ടിയിട്ട് വേണ്ടത്. അത് ഏത് ഡിഗ്രി ആയാലും മതി, സാധാരണ ഡിഗ്രി ആയാലും മതി, പ്രൊഫഷണൽ ഡിഗ്രികളായാലും മതി, ഏതായാലും മതി. ഫസ്റ്റ് ഘട്ടം വരുന്നത് സിസാറ്റ്, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. രണ്ട് പേപ്പറുകൾ, ജനറൽ സ്റ്റഡീസിന്റെ രണ്ട് പേപ്പറുകൾ, ഫസ്റ്റ് ജനറൽ സ്റ്റഡീസും സെക്കൻഡ് പേപ്പറും ജനറൽ സ്റ്റഡീസ്. സെക്കൻഡ് പേപ്പറിനോടൊപ്പം കുറച്ച് ന്യൂമറിക്കൽ എബിലിറ്റി കൂടിയൊക്കെ ആഡ് ചെയ്തിട്ട് വരുന്ന ജനറൽ സ്റ്റഡീസ്. ദെൻ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മെയിൻ എക്സാമിനേഷനാണ്. 9 പേപ്പറുകൾ ചേർന്ന ഒരു മെയിൻ എക്സാമിനേഷൻ. ഇന്ത്യൻ ലാംഗ്വേജ് ഉണ്ടാകും, ദെൻ ഇംഗ്ലീഷ് ഉണ്ടാകും, ദെൻ എസ്എ ഉണ്ടാകും, ജനറൽ സ്റ്റഡീസ് ഉണ്ടാകും, ഓപ്ഷണൽ സബ്ജക്ട്സുകൾ ഉണ്ടാകും. ഇത്രയും വരുന്ന ഒരു 9 പേപ്പറുകൾ, ദെൻ ഇന്റർവ്യൂ. ഇങ്ങനെയാണ് സിവിൽ സർവീസിന്റെ ഘടന കിടക്കുന്നത്. എന്താണ് സിവിൽ സർവീസസ്? സിവിൽ സർവീസസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഐ എ എസും ഐ പി എസും ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അത് മാത്രമല്ല, ഒരുപാട് ഫീൽഡുകളിലുണ്ട്. ഐ എ എസ്, ഐ പി എസ്, ദെൻ ഐ എഫ് എസ്. ഐ എഫ് എസ് എന്ന് പറയുമ്പോൾ ഫോറിൻ സർവീസ്, ദെൻ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഉണ്ട്, സിവിൽ അക്കൗണ്ട് സർവീസ് ഉണ്ട്, കോർപ്പറേറ്റ് ലോ സർവീസ് ഉണ്ട്, ഡിഫൻസ് അക്കൗണ്ട് സർവീസ് ഉണ്ട്, ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങി ഇവിടെ കാണുന്നുണ്ടല്ലോ നമ്മുടെ സ്ക്രീൻ. ഇത് ഇതിലേക്ക് എല്ലാം സിവിൽ സർവീസ് എക്സാമിനേഷൻ ഈ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഇതൊക്കെ ഏറ്റവും ഹയർ ലെവലിലേക്കുള്ള പോസ്റ്റിനെയാണ് സിവിൽ സർവീസസ് എന്ന് പറയുന്നത്. ഇവിടേക്കാണ് ആ എക്സാമിനേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് ഐ എ എസ് കിട്ടുക എന്ന ഉദ്ദേശം മാത്രമല്ല, ഇതിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് കിട്ടിയാലും ആ ഒരു പൊസിഷൻ നമുക്കുണ്ടാവും, ആ ഒരു ഡെസിഗ്നേഷൻ ഹൈ പവറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഈ രീതിയിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത്. എനിവേ, ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ സംശയങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് പോകാം. നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഞാൻ ഈ പറഞ്ഞ കോഴ്സുകൾ മാത്രമാകണമെന്നില്ല, മറ്റ് ഏതെങ്കിലും കോഴ്സുകൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അതുമാകാം. എനിവേ, നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഇനി ഞാൻ സമയം തരുന്നത്. നിങ്ങളുടെ ചോദ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. എനിവേ, നിങ്ങളുടെ ചോദ്യങ്ങൾ വരട്ടെ, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ കോഴ്സിന്റെയും ഡീറ്റെയിൽസ് ഇൻഫർമേഷനിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതിനോട് അനുബന്ധമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ 24-ാം തീയതി മുതലാണ് +1-ന്റെ അപേക്ഷകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, +1-ന് അപേക്ഷ കൊടുക്കുമ്പോൾ നല്ല ഹോംവർക്ക് ചെയ്തിട്ടായിരിക്കണം അപേക്ഷ കൊടുക്കുന്നത്. ഓടിയുണ്ട് ഓൺലൈനിൽ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ കയറുകയല്ല ചെയ്യേണ്ടത്, പകരം നിങ്ങൾ നല്ല ഹോംവർക്ക് ചെയ്യണം. ഹോംവർക്ക് ചെയ്യുന്നതിനാല് നിങ്ങൾക്ക് ആക്ച്വലി എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, രണ്ടാമത്തത് നിങ്ങളുടെ എസ് എസ് എൽ സിന്റെ ബുക്ക്, അതിൽ വന്നിരിക്കുന്ന പേരുകള്, ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, അതേപോലെ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. പിന്നെ റിസർവേഷൻ, നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, റിസർവേഷൻ ഏത് കാറ്റഗറിയാണ്, അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മാർക്ക് കിട്ടാനുള്ള ഏതെങ്കിലും വഴികൾ ഇനി ഉണ്ടോ, മീൻസ് നിങ്ങൾക്ക് സ്റ്റേറ്റ് ലെവൽ എന്തെങ്കിലും മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ, ഡിസ്ട്രിക്ട് ലെവൽ എന്തെങ്കിലും മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ, അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഒക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ മറ്റേ അച്ഛൻ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആർമിയിലോ മറ്റേതെങ്കിലും ഉണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കണം.
കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് സ്കൂളിലാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് കോഴ്സിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ് അതാണ് ഒന്നാമതായിട്ട് കൊടുക്കേണ്ടത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത് രണ്ടാമത്തതിന് പ്രസക്തിയുള്ളൂ ഓക്കെ അപ്പോൾ ആ രണ്ടാമത് പിന്നെ ഏതാണ് കൊടുക്കേണ്ടത് അപ്പോൾ സ്കൂളിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോഴ്സിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്കൂളിനാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് വേണം അതാണ് ഒന്നാമത്തെ ഇഷ്ടമെങ്കിൽ അതാണ് ആദ്യം കൊടുക്കേണ്ടത് രണ്ടാമത്തത് വടകരയിൽ സയൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ വടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ കൊമേഴ്സ് മതിയോ അതല്ലെങ്കിൽ മറ്റ് ഇപ്പോ തൊട്ടടുത്ത ഏതെങ്കിലും ഒരു സ്കൂളിൽ സയൻസ് തന്നെ വേണോ മനസ്സിലായില്ലേ അപ്പൊ അത് രണ്ടാമത് കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെ ആലോചിച്ച് എടുക്കണം ഒരു ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും നമുക്ക് ഓൺലൈനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അടുത്ത ജില്ലക്ക് വേറെ ജില്ലയിൽ പോയിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ ഓരോ ജില്ല ആ ജില്ലയിൽ പോയിട്ടല്ല ചെയ്യേണ്ടത് പക്ഷെ ഏത് ജില്ലയാണെന്ന് ആദ്യം നിങ്ങൾ കൊടുക്കണം ആ ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും രണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് സ്കൂളിൽ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സ്കൂളിൽ ആ ജില്ലയിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ ആപ്ലിക്കേഷൻ കൊണ്ടുപോയി കൊടുക്കണം ഒപ്പം അതിന്റെ കൂടെ ഒരു 25 രൂപ ഫീസും കൊടുക്കണമായിരുന്നു ഇപ്രാവശ്യം ഒരു പക്ഷെ അത് ഓൺലൈനിലായിരിക്കാനാണ് സാധ്യത അപ്പൊ ഓൺലൈൻ ആണെങ്കിൽ പിന്നെ നമ്മൾ സ്കൂളിൽ പോകണ്ട പകരം നിങ്ങൾ ഓൺലൈനിൽ തന്നെ ഫീസ് അടക്കാനുള്ള സൗകര്യം നിങ്ങൾ കാണണം ATM കാർഡ് ഉപയോഗിച്ചിട്ടോ മറ്റേ ഗൂഗിൾ പേയോ അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റം അല്ലെ അറിയാലോ എല്ലാവർക്കും ഓൺലൈൻ ട്രാൻസാക്ഷൻ ഫിനാൻസിന്റെ ട്രാൻസാക്ഷൻ അപ്പൊ അങ്ങനെ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കണം അതനുസരിച്ചിട്ട് ATM കാർഡോ അതിന്റെ അക്കൗണ്ടിലെ പൈസയൊക്കെ റെഡി ആക്കി വെക്കണോ 25 രൂപയോ 50 രൂപയോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഫീസ് ആയിട്ട് അതൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ട് വളരെ എല്ലാം റെഡി ആയിട്ട് വേണം നിങ്ങൾ സിസ്റ്റത്തിലേക്ക് കയറാന് അത്യാവശ്യം സ്പീഡുള്ള നെറ്റൊക്കെ ഉപയോഗിക്കണം അല്ലെങ്കിൽ സേവ് ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങനെ കറങ്ങി 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 വീണ്ടും പോകും അപ്പൊ പിന്നെയും നമ്മൾ ചെയ്തൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരും ഓക്കെ കേരള സിലബസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും SSC മാർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും നിങ്ങളുടെ കുറേയൊക്കെ ഡീറ്റെയിൽസ് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും മറ്റ് സിലബസിൽ പഠിച്ച CBSE ICSE ഒക്കെ പഠിച്ച കുട്ടികളെല്ലാം എൻട്രി ചെയ്യുന്നത് വേണം ഈ രീതിയിൽ പെട്ടെന്നൊന്നും എന്ത് തിരക്കാക്കാതെ വളരെ ആലോചിച്ച് സംശയങ്ങളൊക്കെ മറ്റു ടീച്ചേഴ്സിനോടോ പാരൻസിനോടോ ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് എല്ലാവരും കൂടി ആലോചിച്ച് ചെയ്യുക പിന്നെ ഓരോ സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ സ്വന്തം പഞ്ചായത്തിലെ സ്കൂളാണെങ്കിൽ നമുക്ക് ഒരു 2 മാർക്ക് കൂടുതൽ കിട്ടും സ്വന്തം താലൂക്കിലെ സ്കൂളാണെങ്കിൽ കുറച്ചു കൂടി 1 മാർക്ക് കൂടി കിട്ടും മനസ്സിലായില്ലേ അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെയും നിങ്ങൾ ഓപ്ഷനുകളൊക്കെ പരമാവധി നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ആലോചിച്ച് ചെയ്യണം തിരക്ക് ഉണ്ടാക്കേണ്ട 24-24 തുടങ്ങുമ്പോൾ അന്ന് തന്നെ ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഹോംവർക്ക് ഒക്കെ ചെയ്ത് പ്രിപ്പയർ ആയതിനു ശേഷം കൊടുക്കുക രണ്ട് ഇതിന്റെയൊക്കെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക അതെല്ലാം കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്യുക ദെൻ ഇതിനിടയിൽ അപ്പോൾ ഓപ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഇതിലൊരു ട്രയൽ അലോട്ട്മെന്റ് വരും അതിന് സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുക ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി അപ്പൊ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടി കിട്ടും അതും കൂടി കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല പിന്നെ ഒരു മാറ്റവും ഉണ്ടാക്കാനും കഴിയില്ല ഒരു മാനസിക പരിഗണന പിന്നെ നിങ്ങൾക്ക് കിട്ടുകയുമില്ല പിന്നെ ഒക്കെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന പ്രോസസ്സാണ് അതുകൊണ്ട് ആലോചിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഓക്കെ എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ഓക്കെ ചോദിക്കാനുള്ളവർ ചോദിച്ചോളൂ ഞാൻ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന 1-2 സംശയങ്ങൾ ഒന്ന് TTC എന്ന് ഇപ്പൊ അതിന്റെ പേരില്ല DED എന്നാണ് ഇപ്പൊ അതിന്റെ പേര് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് UP സ്കൂൾ വരെയുള്ള ടീച്ചറാകാൻ ഈ DED മതി പിന്നെ DED കഴിഞ്ഞതിന് ശേഷം ടെറ്റ് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് കൂടി എഴുതി പാസ്സാകണം എങ്കിൽ നമുക്ക് ടീച്ചറാകാൻ പറ്റും ഓക്കെ DFAM നിങ്ങൾക്ക് ഇപ്പൊ ആപ്ലിക്കേഷൻ പിന്നെ ഇപ്പൊ വിളിക്കും പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്
ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിഫാം ആണ്, ഡിപ്ലോമ ഇൻ ഫാർമസി ആണ്, രണ്ട് വർഷത്തെ കോഴ്സ് ആണ് കേട്ടോ. ഡിഗ്രി അല്ല, ഡിഗ്രി ആകുമ്പോൾ ബിഫാം ആണ്, ബാച്ചലർ ഓഫ് ഫാർമസി. ഓക്കെ, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഫുഡ് സയൻസും ഉണ്ട്, ഫുഡ് ടെക്നോളജിയും ഉണ്ട്. ഫുഡ് ടെക്നോളജി ആകുമ്പോൾ നമുക്ക് ബി ടെക് ലെവലിലാണ് പഠിക്കേണ്ടത്, ഫുഡ് ടെക്നോളജി ചെയ്യേണ്ടത്. ഫുഡ് സയൻസ് ആണെങ്കിൽ നമുക്കിപ്പോ പേരാമ്പ്ര സിൽവർ കോളേജ് ഒക്കെ പോലത്തെ കോളേജിലുണ്ട്, ബി എസ് സി ഫുഡ് സയൻസ് ഉണ്ട്. രണ്ടാണെങ്കിലും നല്ലത് തന്നെയാണ്, ഫുഡ് ഇൻഡസ്ട്രീസുകളിലെ ജോലികൾ ഒക്കെ കിട്ടും. ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷുറൻസ് അങ്ങനെ തുടങ്ങി ഫുഡിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ജോലികളാണ് ഉണ്ടാവുക. ഫുഡ് ടെക്നോളജി ആകുമ്പോൾ ഫുഡിന് ആവശ്യമായ മെഷീനറികളുടെ നിർമ്മാണമാണ്, അത് എഞ്ചിനീയറിംഗ് ലെവലിൽ വരുന്ന ഒന്നാണ് കേട്ടോ. ഓക്കെ, ദെൻ ബി എ ഇക്കണോമിക്സ് നല്ല കോഴ്സാണ് ഇക്കണോമിക്സ്. ഇക്കണോമെട്രിക്സ്, ഇക്കണോമിസ്റ്റ്, മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, ഡെവലപ്മെന്റ് എക്കണോമിക്സ്, അപ്ലൈഡ് എക്കണോമിക്സ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടും ഇക്കണോമിക്സുകളെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ബി എ എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിക് സർവീസ് എക്സാമിനേഷൻ എഴുതാം, സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാം, സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെയായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ജനസംഖ്യാ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള ജോലികളിലേക്കൊക്കെ പോകാം, പ്ലാനിംഗ് സർവീസിലേക്കൊക്കെ പോകാം. പിന്നെ അപ്പോൾ ഒരുപാട് ജോബുകൾ ഗവൺമെന്റിലും പ്രൈവറ്റിലും ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബി എ എക്കണോമിക്സ് നല്ല ഡിഗ്രിയാണ്, സിവിൽ സർവീസ് എക്സാമിനേഷനൊക്കെ താല്പര്യമുള്ള ആളുകൾക്കും ഏറ്റവും നല്ല ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് എക്കണോമിക്സ്. ഓക്കെ, ഇതിന് ലണ്ടൻ സി എ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സി എ എന്നൊക്കെ ഇതിനും പേരുണ്ട്. നല്ല കോഴ്സ് തന്നെയാണ് എ സി സി എ, പക്ഷെ ഇന്ത്യൻ സി എയുടെ അത്രക്ക് അങ്ങോട്ട് എത്തൂല. ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ത്യൻ സി എ തന്നെ ചെയ്യുന്നതാണ്, അഥവാ നമ്മളെ സാധാരണ സി എ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. വിദേശങ്ങളിലായാലും ഇന്ത്യൻ സി എക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. കുഴപ്പമില്ല, വിദേശങ്ങളിലായിരിക്കും അധികം ജോലി. അതായത് ബ്രിട്ടീഷ് രജിസ്റ്റേർഡ് കമ്പനികളിലാണ് ജോലികൾ അധികം ഉണ്ടാവുക. ഈ മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ജോലി കിട്ടും. ഓക്കെ, ബി സി എ കോഴ്സ് ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണ്, അത് സോഫ്റ്റ്വെയർ ആണ് പഠിക്കേണ്ടത്. ബി സി എ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എം സി എ ചെയ്യാം. ദെൻ ബി സി എ കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ലാംഗ്വേജസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് ടൈമുകളിൽ വരുന്ന ഡാറ്റ എൻട്രി അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സ്, ഡാറ്റ അനലിസ്റ്റ് എന്തെങ്കിലും ഒരു കോഴ്സുകളൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ ജോബുകളിലേക്ക് മാറാം. ബി സി എ പക്ഷെ കോഴ്സ് ഒരു പൂർണ്ണമാക്കണമെങ്കിൽ എം സി എ കൂടിയൊക്കെ ചെയ്യണം, അതിൽ തന്നെ നിൽക്കരുത്. പക്ഷെ എന്നാലും ബി സി എ കഴിഞ്ഞാലും നല്ല ജോലികളിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് ബി സി എ മാത്രം മതി, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ചാൻസിൽ തന്നെ കീം എഴുതി ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ, ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ അഡ്മിഷൻ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കാം. അതിന് പോവാതെ റിപ്പീറ്റ് എന്ന ഓപ്ഷൻ നല്ലതാണോ? അതും നല്ലതാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ കീം കിട്ടിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ്, കേരളത്തിലെ ഫസ്റ്റ് നമ്പർ വൺ എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജാണ്. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയതെന്ന് കരുതുക, ഫോർ എക്സാമ്പിൾ. അപ്പൊ ആ കുട്ടി ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഐ ടിയിൽ കിട്ടുമെങ്കിൽ, ഐ ഐ ടി കാൺപൂർ, ഐ ഐ ടി ഖരഗ്പൂർ, ഐ ഐ ടി മദ്രാസ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി, അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെയൊക്കെ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുവാനുള്ള ഒരു ഭാഗ്യ ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോ ഐ ഐ ടികളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും, മനസ്സിലായല്ലേ. ഒരു വർഷത്തിന് നേരത്തെ ഇപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എഴുതി 4 വർഷത്തെ കോഴ്സ് കേരളത്തിലെ ഏതെങ്കിലും കോളേജിൽ നിന്ന് എടുത്ത് ഇറങ്ങുമ്പോൾ, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാണല്ലോ ഇറങ്ങുക. അപ്പൊ ഒരു വർഷം നേരത്തെ ഇറങ്ങിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഈ ഐ ഐ ടിയെ കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ലാഭമൊന്നും അതിൽ കിട്ടാനില്ല. പകരം ഐ ഐ ടിയിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അതിനേക്കാൾ നല്ല കമ്പനികളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും, അതിനേക്കാൾ നല്ല ഒരു ബയോഡാറ്റ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും, സോഷ്യൽ എക്സ്പോഷർ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഐ ഐ ടി ഒരു വർഷം കൊണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ വല്ല പ്രശ്നവും സൃഷ്ടിക്കുമോ?
ഒരു സൃഷ്ടിക്ക് ഇല്ല അല്ലേ, ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. കേരളത്തിലൊക്കെ എഞ്ചിനീയറിംഗ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എഞ്ചിനീയറിംഗ് പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇമ്പോർട്ടന്റ് ആണ്, അത് മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, അയാട്ട കോഴ്സുകളിൽ വരുന്നത് ട്രാവല ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് എയർപോർട്ടിൽ വരുന്ന ജോലികളാണ് അയാട്ട കേട്ടോ. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അവരോട് കൊടുക്കുന്ന രണ്ട് തരം കോഴ്സുകളുണ്ട്, ഉഫ്തയുണ്ട് ഫിയാട്ടയുണ്ട്. മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കോഴ്സാണ് ഉഫ്ത എന്ന് പറയുന്നത്, കാർഗോയുമായി ബന്ധപ്പെട്ട കോഴ്സാണ് ഫിയാട്ട എന്ന് പറയുന്നത്. കേരളത്തിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ് കിറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇത് കൊടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന ഇഷ്ടംപോലെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ദെൻ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് അയാട്ടയ്ക്ക് പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഒരു 6 മാസത്തെ കോഴ്സാണ്, പ്ലസ് ടു കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നല്ലൊരു എയർപോർട്ടിൽ നല്ലൊരു പൊസിഷൻ കിട്ടുന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആയൊരു കാര്യമല്ല. അതുകൊണ്ട് ഒരു ഡിഗ്രി ട്രാവൽ ആൻഡ് ടൂറിസം കഴിയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിയുകയോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷോ അങ്ങനെയൊക്കെ ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അയാട്ടയിലേക്ക് പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത്. സിമ്പിൾ ഒരു അയാട്ടയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെ. ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നെങ്കിലോ? ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിൽ മൾട്ടിമീഡിയ ആണ് ചെയ്യേണ്ടത്. ഗ്രാഫിക് ഡിസൈനിങ്ങിൽ തന്നെ ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിമീഡിയയുടെ ഡിഗ്രി കോഴ്സുകളുണ്ട്. മൾട്ടിമീഡിയയുടെ ഡിഗ്രി കോഴ്സുകളാണ് എടുക്കുന്നതെങ്കിൽ അനിമേഷൻസ്, പേജ് മേക്കർ, കോറൽ ഡ്രോ, 3D 2D അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇനിവേ നല്ല ഏരിയയാണ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് മൾട്ടിമീഡിയ. ചാനലുകൾ, അഡ്വർടൈസിങ് കമ്പനികള്, അതുപോലെ തന്നെ പ്രസ്സുകള്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമുക്ക് വെബ് ഡിസൈനിങ് ഒക്കെ നമുക്ക് ജോലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ സി എ ആൻഡ് എ സി സി എന്ന് കമ്പയർ ചെയ്ത് പറയാമോ? സി എ ആൻഡ് എ സി സിയെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ സി എക്ക് തന്നെയാണ് പ്രസക്തി, ഇന്ത്യൻ സി എക്ക് തന്നെയാണ് ചാൻസും കൂടുതലുള്ളത്. ഏറ്റവും നന്നായിട്ട് ഇന്ത്യൻ സി എ എടുക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഓക്കെ, കമ്പ്യൂട്ടർ കൊമേഴ്സ് ആണ് ബി എ എക്കണോമിക്സ് ചെയ്തിട്ട് എം ബി എ എടുക്കാം. ഞാൻ കമ്പ്യൂട്ടർ കൊമേഴ്സ് ആണ് ബി എ എക്കണോമിക്സ് ചെയ്തിട്ട് എം ബി എ എടുക്കാം. തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് ബി എ എക്കണോമിക്സ് ടു എം ബി എ. നല്ല എം ബി എ വിത്ത് ഫിനാൻസോ അല്ലെങ്കിൽ എം ബി എ വിത്ത് മാർക്കറ്റിങ്ങോ എം ബി എ വിത്ത് പ്ലാനിങ് മാനേജ്മെന്റോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നല്ല ഓപ്ഷനാണ്. ചാൻസസ് ഓഫ് മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചാൻസുകളുണ്ട്. ആസ് എ ഡിഗ്രി എന്ന ലെവലിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത് നമുക്ക് മാത്തമാറ്റിക്സിന്റെ ടീച്ചിങ് ഫീൽഡുകളിലേക്ക് പോകാം, അതല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫ്യൂച്ചർ അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് പോകാം. മാത്തമാറ്റിക്സ് കഴിഞ്ഞതിന് ശേഷം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ എയറോസ്പേസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെഗ്മെന്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഫീൽഡുകൾ അങ്ങനെയൊക്കെ നമുക്ക് മാത്തമാറ്റിക്സിനെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസുകൾ എഴുതാൻ വേണ്ടിയിട്ട് കഴിയും. സാധാരണ പിന്നെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് അങ്ങനെ വേണമെങ്കിലും മാത്തമാറ്റിക്സ് എടുത്തിട്ട് പോകാം. ലെക്ചറിങ് വൈഡ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡാണ്, കോളേജ് ലെക്ചറിങ് ഫീൽഡുകൾ, റിസർച്ച് അസിസ്റ്റന്റ് ഫീൽഡുകൾ, അങ്ങനെയൊക്കെ രീതിയിൽ മാത്തമാറ്റിക്സിന് എടുത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഏനപ്പോഴ കോളേജ് നല്ല കോളേജ്, ഏനപ്പുഴയല്ല ഏനപ്പോഴാണ് കേട്ടോ, മംഗലാപുരം. ലാംഗ്വേജ് ടീച്ചേഴ്സ് ഇപ്പൊ ഏത് ഭാഷയും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടീച്ചിങ് ആണ് അതിൽ ഏറ്റവും നല്ല ജോബ്. അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻസ്, ടെക്നിക്കൽ ട്രാൻസ്ലേഷൻസ്, അതുപോലെ തന്നെ ജേർണലിസം ഫീൽഡുകള്, എംബസികള്, ഇവിടെയൊക്കെ നമുക്ക് ഈ ലാംഗ്വേജ് കോഴ്സുകൾക്ക് ജോലി കിട്ടും. ഒരാൾക്ക് ഒരു സമയം 2 ബാച്ചിലർ ചെയ്യാൻ വേണ്ടി എന്ന് കേട്ടിട്ടുണ്ട്. ബിടെക് ഒന്ന് ഒപ്പം അത്തരത്തിൽ ചെയ്യാൻ പറ്റിയ ബാച്ചിലർ, ഒരാൾക്ക് 2 ഡിഗ്രി ഒപ്പം ചെയ്യണം. ഒന്നിനെ അവിടെ ആലോചിച്ച് തീരുമാനിക്കാതിരിക്കുക കുട്ടികൾ. നോക്കുമ്പോൾ 2 ഡിഗ്രികൾ വിപരീത ചെയ്യാം. 2 ഡിഗ്രികൾ ചെയ്യുന്നത് ഒരുമിച്ചല്ല, രണ്ടും സെപ്പറേറ്റ് സമയത്താണ് ചെയ്യേണ്ടത് കേട്ടോ. ഒരേ ടൈമിൽ 2 ഡിഗ്രി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരേ ടൈമിൽ 2ൽ നിന്ന് നിർത്തി നമുക്ക് 10 ഡിഗ്രി അങ്ങ് ചെയ്തൂടെ. 2020 ജൂലൈ തന്നെ എന്താ ചെയ്യാ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാം, കണ്ണൂർ യൂണിവേഴ്സിറ്റി ചെയ്യാം, കേരള യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാം, ജി യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാം അല്ലേ. അങ്ങനെ പറ്റൂല. ഡിഗ്രികൾ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി അഡീഷണൽ ഡിഗ്രികളൊക്കെ എടുക്കാം. 1 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം സെയിം പാറ്റേണിൽ തന്നെ ബി എയുടെ തന്നെ, ഇപ്പൊ ബി എ ചെയ്തു, സെയിം പാറ്റേണിൽ തന്നെ ബി എ മറ്റൊരു കോഴ്സ് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ സെയിം വന്നിരിക്കുന്ന കോഴ്സുകൾ, ഇപ്പൊ ലാംഗ്വേജസ് സെയിം ആണെങ്കിൽ അത് പഠിക്കേണ്ടി വരില്ല. സെപ്പറേറ്റ് ഉള്ള കോഴ്സുകൾ മാത്രം പഠിച്ചാൽ മതി. അതാണ് അഡീഷണൽ ഡിഗ്രികളുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഒരു ഒരു മെറിറ്റ് അതാണ്. അഡീഷണൽ ഡിഗ്രിക്ക് അല്ലാതെ അത് സെപ്പറേറ്റ് ഇയർ, ഒരേ ഇയറിലായിരിക്കണം, സെയിം ഇയറിലാവാൻ പാടില്ല. സെയിം ഇയറിൽ ഒരു ഡിഗ്രിയാണ് ചെയ്യാൻ പാടും. 2020 to 2023 ഒരു ഡിഗ്രി ചെയ്യാൻ പാടും. അത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തത് ചെയ്യാൻ പാടും കേട്ടോ.
ബിടെക് കേരളത്തിൽ പഠിക്കണമെന്നില്ല, എ ഐ സി ടി അംഗീകാരത്തോട് കൂടിയിട്ടും ഏതെങ്കിലും ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോട് കൂടിയിട്ടും എവിടെയും നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഉണ്ട് ഡെമോറിമിഷൻ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഐ ഐ ടികളിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന സ്പെഷ്യലൈസേഷൻ ആണ്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം ഒരു 6 മന്ത് കോഴ്സ് ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ ഈ കോഴ്സ് ഉണ്ട് ഡൽഹി കേട്ടോ. പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് മരട് പൊളിച്ചു പോരാ, ഇനിയും പൊളിക്കാനാണ് താല്പര്യം. എനിവേ എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ബികോം ഡിഗ്രി കേട്ടില്ല, ബികോം ഡിഗ്രി ആയിട്ടാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, റേഞ്ച് റെഡി ആയില്ല. ബികോം കഴിഞ്ഞാൽ പിന്നെ മുകളിലുള്ള എം ബി എ പോയിട്ടുണ്ടാകുമ്പോ ബികോം കഴിഞ്ഞവർക്ക് എം ബി എ ചെയ്യാം. ബികോം വിത്ത് ഫിനാൻസോ അല്ലെങ്കിൽ ബികോം കഴിഞ്ഞതിന് ശേഷം എം ബി എ ഫിനാൻസോ ഒക്കെ ചെയ്യാം. ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ? ബികോം കഴിഞ്ഞിട്ട് അക്കൗണ്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബികോം തന്നെ മതി. ഇനി അക്കൗണ്ടിംഗ് ആണെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ആണ് ഉദ്ദേശിക്കുന്നത്, ടാലി, പി എച്ച് ട്രീ അങ്ങനെ എന്തെങ്കിലും സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാൻ വേണ്ടിട്ട് പറ്റും, അല്ലെങ്കിൽ സാപ്പ് പോലത്തെ സോഫ്റ്റ്വെയറുകളൊക്കെ പഠിക്കാം. ഇനി അക്കൗണ്ടിങ്ങിലേക്കാണെങ്കിൽ എം കോം ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്പെഷ്യലൈസേഷൻ അക്കൗണ്ടിംഗ് സി എ അങ്ങനത്തെ പോകാം. ക്ലിയർ ആവുന്നില്ല ക്വസ്റ്റ്യൻ. ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിനെ പറ്റി പറ, ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റഡ് ആവുക എന്ന് പറഞ്ഞ കോഴ്സ് ശരിക്കും വരുന്നത് പിന്നെ ക്രിമിനോളജി ആണ്. ക്രിമിനോളജി കോഴ്സുകൾ നിങ്ങൾ എടുത്താലും ഹോം ഡിപ്പാർട്ട്മെന്റിൽ പി എസ് സി എക്സാമിനേഷൻ ഒക്കെ എഴുതിയിട്ട് ഹോം ഡിപ്പാർട്ട്മെന്റിൽ കയറി ഒരു എസ് ഐ എങ്കിലും ആകുമ്പോഴാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുള്ളൂ. ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ചിട്ട് പ്രൈവറ്റ് ഡിറ്റക്ടീവ് ഒന്നും ആയതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഹോം ഡിപ്പാർട്ട്മെന്റിൽ കയറുക, എന്നിട്ട് നിങ്ങൾ അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പോവുക. അപ്പോൾ സാധാരണ ലോക്കൽ പോലീസ് ആകാം, അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ച്, അല്ലെങ്കിൽ ഇന്റലിജൻസ്, ദെൻ സി ബി ഐ, ദെൻ റോ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ പാർട്ടിലേക്ക് മാറാം കേട്ടോ. സൈക്കോളജി നല്ല കോഴ്സാണ്. ബി എ സൈക്കോളജി, ബി എസ് സി സൈക്കോളജി, അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി, അങ്ങനെ കൗൺസിലിംഗ് ഫീൽഡുകൾ, വൈഡ് ഓപ്പർച്യൂണിറ്റി തന്നെയുള്ള ഫീൽഡാണ്. നമുക്ക് അതൊരു കരിയർ ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ദെൻ ബി എ, അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ഡിഗ്രി കഴിഞ്ഞ് പി ജി കൂടി കഴിഞ്ഞ് പി എച്ച് ഡി കൂടി എടുക്കുമ്പോഴാണ് നമുക്ക് അതിലൊരു വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പി എച്ച് ഡി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സൈക്കോളജിയിൽ പോകാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം കേട്ടോ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലുള്ള സർവകലാശാലയിൽ പഠിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ആണ് അവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഒക്കെ നമുക്കൊരു സമയം ആയിട്ട് എന്നിട്ട് ടോഫൽ, ഐ എൽ ടി എസ് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, ടോഫൽ ടെസ്റ്റ് ഓഫ് ഫോറിൻ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഐ എൽ ടി എസ് ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം അല്ലെ, ഇത് പാസ്സാകണം. അമേരിക്ക, കാനഡ ഇങ്ങനെയൊക്കെ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ ടോഫലോ അതല്ലെങ്കിൽ ഐ എൽ ടി എസോ പാസ്സായാലും അത് കിട്ടലാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ്. ദെൻ രണ്ടാമത്തത് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് കയറിയാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഐ എൽ ടി എസ് ടോഫലോ ഇമ്പോർട്ടൻ്റ് മസ്റ്റ് ആണ്, അത് ആണ് ആദ്യം ചെയ്യേണ്ടത്. വിദേശങ്ങളിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഐ എൽ ടി എസും ടോഫലും ഇല്ലാത്ത രാജ്യങ്ങളും ഉണ്ട് കേട്ടോ. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എല്ലാത്തിലും ഒന്നും ഐ എൽ ടി എസും ടോഫലും വേണമെന്നില്ല, പക്ഷെ ഈ കാനഡ, അമേരിക്ക രാജ്യങ്ങളിൽ അത് വേണം. ഹിസ്റ്ററി റിലേറ്റഡിൽ വരുന്നതാണ് ആർക്കിയോളജി, മ്യൂസിയോളജി, ന്യൂ ന്യൂമിസ്മാറ്റിക്സ്, ക്യൂറേറ്റർ, ഇങ്ങനെ തുടങ്ങിയ ഫീൽഡുകളൊക്കെ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ ദെൻ ഹിസ്റ്ററി, സിവിക്സ് അങ്ങനെ ലെവലിലെ കോഴ്സുകളൊക്കെ എടുത്തിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കോളേജ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? അത് കൊറോണയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കൊറോണ കുറച്ചൊരു സൗകര്യം തന്നാൽ കോളേജ് തുറക്കും. സോ കൊറോണ സൗകര്യം തന്നിട്ടില്ലെങ്കിൽ കോളേജ് ഇന്നിപ്പോൾ തുറക്കില്ല. വെസ്റ്റ് മറൈൻ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മാരിടൈം യൂണിവേഴ്സിറ്റി ആണ് ഏറ്റവും നല്ല മറൈൻ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. മെറി ആണ് മറൈൻ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത. അതല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, ഐ എം യു, അത് ഇന്ത്യയിൽ 5 എണ്ണം ഉണ്ട്, കൊച്ചിയിൽ ഒന്നുണ്ട്. അതല്ലെങ്കിൽ പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ കുസാറ്റ്,
കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ വെയിൽസ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെയാണ് മറൈൻ എഞ്ചിനീയറിംഗിന് നല്ല യൂണിവേഴ്സിറ്റികൾ. മെറി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നതെങ്കിൽ ജെഇയുടെ അഡ്വാൻസ് എക്സാമിനേഷൻ വേണം. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ജെഇയുടെ മെയിൻ എക്സാമിനേഷൻ വേണം. കുസാറ്റിലാണ് പഠിക്കുന്നതെങ്കിൽ കുസാറ്റ് കാറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ട് ചെയ്യാം. ഓക്കെ, ബികോമിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ഒന്നും ചെയ്യാതെ ബികോമിന് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാകാൻ പറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ബികോമിനോട് കൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്ത് ബികോം കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ കോഴ്സ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ പുതിയ ലെവലിൽ, ഇപ്പൊ ബികോമിനോട് കൂടെ നിങ്ങൾ ടാലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചത് കരുതുക, നിങ്ങൾ പിന്നെ ബികോം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും ടാലിയുടെ പുതിയ വർഷം വരും. അപ്പൊ പിന്നെ പഠിച്ചത് വെറുതെ ഇല്ലേ. അപ്പോ അതിനോടൊപ്പം ആഡ് ഓൺ ചെയ്യുന്ന കോഴ്സുകളൊക്കെ കോഴ്സ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ബികോമിനെ നല്ല പഠിക്കാനുണ്ട്. ഇനി അത്ര നിർബന്ധമാണെങ്കിലും ഒരു കാര്യം ചെയ്യും, സാധാരണ ഗവൺമെന്റ് ജോലികൾക്കുള്ള പി എസ് സി എക്സാമിനേഷൻ കൂടെ കൊണ്ടുപോയിക്കും. ഓക്കെ, അതാണ് ഏറ്റവും ബെസ്റ്റ്. നന്നായി ചെയ്യുകയാണെങ്കിൽ സിവിൽ സർവീസിന്റെ കോച്ചിങ് കൂടെ ചെയ്തോ, അതല്ലെങ്കിൽ സാധാരണ പി എസ് സിയുടെ കോച്ചിങ് കൂടെ കൊണ്ടുപോയി. ബികോം ഏത് ബ്രാഞ്ചാണ് നല്ലത്? ഏത് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലും സെയിം എലിജിബിലിറ്റിയാണ് കേട്ടോ. ബെസ്റ്റ് എം ബി എ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബെസ്റ്റ് എം ബി എ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ഐ എമ്മുകളാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. അതല്ലെങ്കിൽ ഐ ഐ എമ്മുകൾക്ക് താഴെ പിന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലത്തെ സ്ഥാപനങ്ങൾ, സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ പോലത്തെ ബിസിനസ് സ്കൂളുകൾ ഒക്കെയാണ് പിന്നെ നല്ലത്. ദെൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ദെൻ ഐ ഐ ടികളിൽ എം ബി എ ഉണ്ട്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒക്കെ നല്ലതാണ്. എ സി സി എ എടുക്കാൻ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ എന്ന് കൺഫ്യൂഷൻ ആണ്. ഏതാണ് ചെയ്യേണ്ടത്? എ സി സി എ അക്കൗണ്ടിങ്ങുമായി ബേസപ്പെട്ടതാണ്, ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടതാണ്, രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, പിന്നെ പക്ഷെ അതിന് രണ്ടിന്റെ സ്വഭാവം ഒന്നാണ്, ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന് ചെയ്യുന്ന ജോലിയാണ്. ദെൻ ഇതിൽ ഏതാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്തമാറ്റിക്സിനോട് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ, ആണ് താല്പര്യത്തോടാണ് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ടിങ് എടുക്കുന്നതാണ് നല്ലത്. ഡിസൈനിങ് പാർട്ട്, ഇമാജിനേഷന് ഒക്കെയാണ് നിന്റെ എബിലിറ്റി എങ്കിൽ സോഫ്റ്റ്വെയർ എടുക്കുന്നതാണ് നല്ലത്. ബി സി എ വിത്ത് ഐ ബി എം ചെയ്താൽ, ഇന്റർനാഷണൽ ബിസിനസ് ആണ് ഉദ്ദേശിക്കുന്നത്. ബി സി എ വിത്ത് ഐ ബി എം, ഐ ബി എം എന്താണ് ഉദ്ദേശിക്കുന്നത്? വിമൻ ഐ പി എസ് ഓഫീസർ, ഐ പി ഒപ്പീനിയൻ അബൌട്ട് വിമൻ ഐ പി എസ് ഓഫീസർ. ഈ ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനമായ ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് ഹോം ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് നമുക്ക് അറിയാലോ, നമ്മൾ അനുഭവങ്ങളിൽ അറിയാം. പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, പോലീസ് തന്നെ സാധാരണ ലോക്കൽ പോലീസ് ഉണ്ട്, ക്രൈം ബ്രാഞ്ച് ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, സി ബി ഐ ഉണ്ട്, ദെൻ റൗണ്ട് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അങ്ങനെ വൈഡ് ആയിട്ട് കിടക്കുകയാണ്. അതിൽ ഒരു ഐ പി എസ് ഓഫീസറായിട്ട് ഇനി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാല്യൂ ഉണ്ടാകും, നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാകും, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സാലറി മറ്റു കാര്യങ്ങളല്ല ഇമ്പോർട്ടൻ്റ്, അത് ഇഷ്ടംപോലെ ഉണ്ട്. ഒരു ഐ പി എസ് ഓഫീസർക്ക് 3-3.5 ലക്ഷം രൂപയൊക്കെ സാലറി ഒക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഒരു നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഐ പി എസ് ഓഫീസർ ആവുക എന്ന് പറയുന്നത് 100% മാർക്ക് തരാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ധൈര്യമായിട്ട് ചെയ്യുന്നു. എം ബി എ ഇൻസ്റ്റിറ്റ്യൂട്ട് അബ്രോഡ് ആൻഡ് ഇന്ത്യ, ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ ഉണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാവുന്നതാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയാൽ ന്യൂമറിക്കല്, മെക്കാനിക്കല്, പസിലിൽ ഒക്കെ നല്ല മാർക്കുണ്ട്. അപ്പോൾ ഏതൊക്കെ കോഴ്സിലാണ് ചെയ്യാൻ പോകുന്നത്? ന്യൂമറിക്കലിനും മെക്കാനിക്കലിനും പിന്നെ സ്പേസ് റീസണിങ് സ്പേസിനൊക്കെ നല്ല മാർക്കുണ്ട്. അപ്പോൾ ഏതാണ് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ്, ദെൻ എയ്റോസ്പേസ് എഞ്ചിനീയറിങ്, ദെൻ മറൈൻ എഞ്ചിനീയറിങ്, അങ്ങനെയൊക്കെ ഫീൽഡുകളിലേക്ക് പോകാം. അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന് ഒരു കരിയറായിട്ട് എടുത്തിട്ട് ഡിസൈനിങ് പാർട്ടുകളിൽ വരുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡുകളിലേക്ക് അങ്ങനെ മാറാം. ദെൻ ആർക്കിടെക്ട് ഫീൽഡുകളിലേക്കൊക്കെ പോകാം കേട്ടോ. കമ്പ്യൂട്ടർ സയൻസ് ബി സി എ ടു എം സി എ പഠിക്കാം, ബി ടെക് ടു എം ടെക് പഠിക്കാം, ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ടു എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം, ഡോട്ട് നെറ്റ്, എ എസ് പി, ജാവ, സി, സി പ്ലസ്, ജാവ, അങ്ങനെ തുടങ്ങിയ ലാംഗ്വേജസുകളൊക്കെ പഠിക്കാം കേട്ടോ. യു പി എസ് സി എക്സാമിനേഷനെ പറ്റി പറഞ്ഞത്, യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള ഒഴിവുകൾ നികത്തുന്ന ഏജൻസിയാണ് യു പി എസ് സി.
യു പി എസ് സി നടത്തുന്ന കുറെ പരീക്ഷകളിൽ ഒന്ന് സിവിൽ സർവീസ് എക്സാമിനേഷൻ ആണ്, ജിയോളജിക്കൽ സർവീസ് എക്സാമിനേഷൻ ആണ് രണ്ടാമത്തത്, ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എക്സാമിനേഷൻ ആണ് മൂന്നാമത്തത്, നാഷണൽ ഡിഫൻസ് അക്കാഡമി എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നാലാമത്തത്, ദെൻ ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് എക്സാമിനേഷൻസ് ആണ് അഞ്ചാമത്തത്. ഇങ്ങനെ എക്സാമുകൾ നടത്തിയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യലാണ് യു പി എസ് സിയുടെ പ്രധാനമായ ചുമതല. ഓക്കെ, സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണോ എക്സ്പ്ലോസീവ് ആയിട്ട് വരുന്നത്? അതെ, ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചിയോ? കൊച്ചിയിൽ ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റി ഇല്ലല്ലോ, കൊച്ചിയിൽ കുസാത്ത് തന്നെ യൂണിവേഴ്സിറ്റി തന്നെ ഉള്ളൂ. പിന്നെ കൊച്ചി വരുന്നത് പിന്നെ സാധാ ഡിഗ്രികളാണെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റി കോട്ടയത്തിന് അണ്ടറിലാണ് കൊച്ചിയൊക്കെ വരുന്നത്. ഓക്കെ, ദെൻ എനിവേ ആർക്കെങ്കിലും നേരിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ചോദിച്ച് നമുക്ക് നിർത്താം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹലോ, ഷെഫിക് സാർ അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം അല്ലേ? മെറിയിലേക്കുള്ള അഡ്മിഷന് ജെയുടെ അഡ്വാൻസ് എക്സാമിനേഷൻ ആണ്. അതിന്റെ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലസ് ടുവിന് 50% മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് ജെയുടെ മെയിൻ എക്സാമിനേഷൻ എഴുതാം. ജെയുടെ മെയിൻ എക്സാമിനേഷനിൽ ഏറ്റവും ഫസ്റ്റ് 100,000 വരെയുള്ള ഏറ്റവും ഫസ്റ്റിൽ വരുന്ന കുട്ടികളുണ്ടാവും, അവരെ ജെയുടെ അഡ്വാൻസിലേക്ക് എടുക്കും. എന്നിട്ട് അവർ ജെയുടെ അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്കിൽ വരുന്ന കുട്ടികൾക്ക് മറൈൻ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറിയിൽ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. സ്പോർട്സ് മേഖലകളിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടല്ലോ. സ്പോർട്സ് ടീച്ചർ ആവാം, കോച്ച് ആവാം, അതല്ലെങ്കിൽ പിന്നെ മീൻസ് നിങ്ങൾക്ക് സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയല്ലെങ്കിൽ സ്പോർട്സിന്റെ ഏതെങ്കിലും ഐറ്റംസ് ആണ് എടുക്കുന്നതെങ്കിൽ അത് എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ട്രെയിനറോ അങ്ങനെയൊക്കെ ഫീൽഡിലേക്കൊക്കെ പോകാം. ഇനി അത് സ്ഥാപനങ്ങളാണ് നോക്കുന്നതെങ്കിൽ ഇഷ്ടംപോലെ ഇപ്പോ രാജാ രവിവർമ്മ കോളേജ് തിരുവനന്തപുരം അടക്കം ഒരുപാട് കോളേജുകൾ സ്പോർട്സിൽ. സിവിൽ സർവീസ് ഫസ്റ്റ് ഡിഗ്രി ഹ്യൂമാനിറ്റീസിലൂടെ പോകുന്നതാണ് കുറെ കൂടി നല്ലത്. ഓക്കെ, ഓക്കെ, ഇനി നിർത്താമെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ മൊബൈൽ നമ്പർ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ വിളിക്കുക. ഓക്കെ, ഓക്കെ സാർ. എന്നാൽ പറ്റുമെങ്കിൽ നമുക്ക് ഈ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ അടങ്ങുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അപ്പം 2 ദിവസം സാറിന്റെ സർവീസ് ആ ഗ്രൂപ്പിൽ കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, ഞാൻ 7 മണിക്ക് ശേഷം ഒരു 8 മണി വരെയൊക്കെ നിങ്ങൾ വിളിക്കുക, അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അതിലേക്ക് എന്ത് ചെയ്യുക, ഒരു വോയിസ് ക്ലിപ്പ് ഇടുക, എന്നിട്ട് അതിലേക്ക് ഷെയർ ചെയ്തെന്നാൽ ഞാൻ അത് അതിനനുസരിച്ചിട്ട് മറുപടി കൊടുക്കാം. ഓക്കെ, എനിവേ, അപ്പോ എന്നെ കേട്ടതിന് ഒരുപാട് നന്ദി. ഇനി അടുത്തത് നിങ്ങളുടെ ഫൈസൽ സാറിനെ ഞാൻ മൈക്ക് കൈമാറുന്നു. ഓക്കെ, താങ്ക് യു ഷെഫിക് സാർ. ഇത്രയും സമയം നല്ലൊരു സ്ലൈഡ് പ്രസന്റേഷനോട് കൂടി ഈ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിനെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചതിന് ലീഡിന്റെ പേരിലും ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ബാക്കി പാർട്ടിസിപ്പന്റ് ആയ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പിൽ നാളെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം വളരെ സ്പെസിഫിക് ആയിട്ട്. അത് ഷെഫിക് സാറ് 2 ദിവസത്തെ സർവീസ് ഷെഫിക് സാറിന്റെ സർവീസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും. എല്ലാ ദിവസവും 7 മണിക്ക് ശേഷം സാർ അതിനുവേണ്ടി റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഷെഫിക് സാർ, യെസ്, ഓക്കെ.
ഓക്കെ താങ്ക് യു.